بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقل رب زدني علما صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين وتعلم العلم يصحح طاعة وعقيدة ومصفي القلب سبلا يا رب صل على النبي محمد منجي الخلائق من جهنم في غدي വന്നിരായ പണ്ഡിതന്മാരെ, മാന്യ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടും സഹോദരിമാരോടും ഓർമ്മപ്പെടുത്തട്ടെ, ഈ ഭൂമിലോകത്ത് ആരോഗ്യമുള്ളവൻ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ അവന്റെ രോഗത്തെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. ആരോഗ്യമുള്ള ഏത് മനുഷ്യനും രോഗത്തെയും പ്രതീക്ഷിച്ചാണ് ജീവിക്കുന്നത്. നമ്മുടെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ നോക്കൂ, വളരെ ആരോഗ്യത്തോടുകൂടെ ജീവിച്ച കുറെ ചെറുപ്പക്കാർ ഉണ്ടായിരുന്നു. അവർക്ക് ഇപ്പൊ വയസ്സന്മാരായി. വയസ്സ് കഴിഞ്ഞ് നോക്കുമ്പോൾ നേരത്തെ തിന്നുന്നത് പോലെ ഇപ്പോൾ അവർക്ക് തിന്നാൻ കഴിയുന്നില്ല. നേരത്തെ കുടിച്ചതുപോലെ കുടിക്കാൻ കഴിയുന്നില്ല. നേരത്തെ ഉറങ്ങിയതുപോലെ ഉറങ്ങാൻ കഴിയുന്നില്ല. നേരത്തെ ഇരുന്നതുപോലെ ഇരിക്കാൻ കഴിയുന്നില്ല. നേരത്തെ നടന്നതുപോലെ ഇപ്പോൾ നടക്കാൻ കഴിയുന്നില്ല. നേരത്തെ ഓടിയതുപോലെ ഓടാൻ കഴിയുന്നില്ല. നേരത്തെ ചെയ്തിരുന്ന പലതും ഇപ്പോൾ അവർക്ക് കഴിയുന്നില്ല. അവർ പറയുന്നു, നേരത്തെയുള്ള ആരോഗ്യക്രമ നശിച്ചു പോയി മോനെ, വയസ്സായില്ലേ എന്ന് പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? നമ്മളും ദിവസേന കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോകുന്നത് വയസ്സിലേക്കാണ്. അപ്പൊ നമുക്കും വരാൻ പോകുന്നത് അത് തന്നെ. പ്രതീക്ഷിക്കുന്നത് നമ്മളും അനാരോഗ്യത്തെയാണ്, ഇവിടെ ആരോഗ്യത്തെയല്ല. ആരോഗ്യമുള്ളവൻ പ്രതീക്ഷിക്കുന്നത് അനാരോഗ്യത്തെയാണ്, ജീവിച്ചിരിക്കുന്നവൻ പ്രതീക്ഷിക്കുന്നത് മരണത്തെയാണ്. നല്ല ഒന്നാം നമ്പർ, ഒരു വീട് നിർമ്മിച്ച് ജീവിക്കും താമസിക്കുന്നവൻ ആ വീട്ടിൽ താമസിക്കുമ്പോൾ തന്നെ അവൻ ഉറപ്പിച്ചു പോയി, ഞാൻ ഈ വീട്ടിൽ വെച്ച് ഒരു ദിവസം ഇറങ്ങാൻ പോവുകയാ, ഇപ്പോൾ ഞാൻ അങ്ങോട്ട് കയറുകയാണ്, നാളെ ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ്. കാരണം ഈ വീട്ടിൽ മുമ്പ് താമസിച്ചവർ ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഇതുപോലെ ഇതിനേക്കാൾ ക്ഷേമമായി അപ്പുറത്ത് വീട് നിർമ്മിച്ചവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അവൻ അവിടുത്തെ കാലകാലം താമസിച്ചിട്ടില്ല. ഇതേ അനുഭവം എനിക്കുമുണ്ട്. ഈ ഇറങ്ങുന്നവൻ, ഞാൻ ഈ വീട്ടിലേക്ക് കയറുന്നവൻ, ഈ വീട്ടിൽ വെച്ച് ഇറങ്ങിപ്പോകുന്നവനാണ്. ഇവിടെ
ആരോഗ്യമുള്ളവൻ അനാരോഗ്യം പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ലോകം, വീട്ടിൽ താമസിക്കുന്നവൻ വീട് വിട്ട് ഇറങ്ങുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ലോകം, ജീവിച്ചിരിക്കുന്നവൻ മരണപ്പെട്ടു പോകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ലോകം, ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സുഖങ്ങളും നശിച്ചു പോകുമെന്ന് ചിന്തിക്കുന്ന ലോകം, ഒരു മനുഷ്യനും സമാധാനമില്ല. ഇന്ന് അന്തസ്സോടെ ഭക്ഷണം കഴിച്ച് എനിക്ക് നാളെ ഭക്ഷണം കഴിക്കാൻ കഴിയുമോ ഇല്ലേ എനിക്കറിയില്ല. ഇന്ന് സ്റ്റേജിൽ പങ്കെടുത്ത എനിക്ക് നാളെ സ്റ്റേജിൽ പങ്കെടുക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ ഞാൻ ഒറ്റക്ക് കബറിൽ കിടക്കുമോ എനിക്കറിയില്ല. ഇന്ന് എന്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങുമോ ഇല്ലേ എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയില്ല. ഈ ലോകത്ത് സമാധാനത്തിന്റെ ഒരു അവകാശവും കാണുന്നില്ല. കറുത്ത രോമങ്ങൾ മാത്രമായിരുന്നു തലയിലുണ്ടായിരുന്നത്, ഇപ്പോൾ കുറെ വെളുത്തുപോയി. എന്റെ സ്വന്തം തലയിലെ രോമമാണ് വെളുത്തത്, പക്ഷേ ഞാൻ അറിയാതെയാണ് സംഭവം നടന്നത്. സാധുവായ എന്റെ വയറ്റിൽ നിന്ന് വേദനയാകുന്നു. ഈ വേദന എന്നോട് ചോദിച്ചിട്ടല്ല തുടങ്ങുന്നത്. അതേ, ഓരോ മനുഷ്യന്റെയും ശരീരത്തിൽ മനുഷ്യൻ എത്ര അന്തസ്സോടെ ജീവിക്കുന്നവനാണെങ്കിലും ആ മനുഷ്യന്റെ ശരീരം ആ ശരീരത്തിന്റെ മധ്യഭാഗത്ത് തന്നെ മലവും മൂത്രവും രണ്ടും ഒന്നായി, അഥവാ മനുഷ്യന്റെ ശരീരത്തിൽ മലവും മൂത്രവും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ സ്റ്റോർ ചെയ്യപ്പെട്ട മൂത്രവും മലവും അമിതമായി പുറത്തേക്ക് പോയാൽ അവൻ ബോധരഹിതനായി വീണുപോയി. ആളുകൾ പറയുന്നത് വയറ്റുന്നു പോയിട്ട് ആശുപത്രിയിലായി എന്നാണ്. വയറ്റുന്ന് പോകുന്നത് സ്വർണമല്ല, വെള്ളിയല്ല, മുത്തല്ല, മാണിക്യമല്ല. നജസ് കുറച്ച് കൂടുതൽ പോകുമ്പോഴേക്ക് മനുഷ്യൻ ബോധം കെട്ട് വീണുപോയി. അപ്പോൾ എല്ലാ മനുഷ്യരും, അവൻ അമേരിക്കയുടെ പ്രസിഡന്റാണെങ്കിലും അവൻ റഷ്യയുടെ പ്രധാനമന്ത്രിയാണെങ്കിലും അവൻ UNO സെക്രട്ടറി ആണെങ്കിലും ഈ മലവും മൂത്രവും ശരീരത്തിൽ പേറി നടക്കുന്ന കൊട്ടയാണ്. ഏത് മനുഷ്യരും ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുമെന്ന് ഉറപ്പിച്ചവനാണ്. ഏത് മനുഷ്യനും ആരോഗ്യം തകരുമെന്ന് ആലോചിക്കുന്നവനാണ്. ഏത് മനുഷ്യനും ജീവിതം കഴിഞ്ഞ് മരണത്തിലേക്ക് കാലെടുത്തു വെക്കുമെന്ന് ചിന്തിക്കേണ്ടവനാണ്. ഈ മനുഷ്യൻ ജീവിക്കുന്ന ലോകം അത് സുഖത്തിന്റെ ലോകമല്ല. സുഖിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സൗഖ്യം മുറിഞ്ഞു പോകുമെന്ന് ചിന്തിക്കുന്നവന് സുഖമെവിടെ? മഹാന്മാര് പറഞ്ഞു, പണ്ഡിതന്മാര് പഠിപ്പിച്ചു, എവിടെയാണ് മനുഷ്യൻ മരണത്തെ ഓർത്തിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ അവനവന്റെ ആരോഗ്യം തകർന്നു പോകുന്നതിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യൻ, ഇവിടെ എന്ത് സൗഖ്യം ലഭിച്ചാലും അതിന് 100% സുഖമായി കാണാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് തന്നെ ബുദ്ധിയുള്ള മനുഷ്യന്മാർ, ചിന്തയുള്ള മനുഷ്യന്മാർ, അവർ മൃഗങ്ങളല്ല, അവർ മാനുഷികമായി ഉയർന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർ ഭൂമിലോകത്തെ കുറിച്ച് ചിന്തിച്ചു, ആകാശലോകത്തെ കുറിച്ച് ചിന്തിച്ചു, ഈ ഭൗതികമായ ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളെ കുറിച്ച് ആലോചിച്ചു. അങ്ങനെ ആലോചിച്ചപ്പോൾ ഇന്നലില്ലാഹി ഇബാദം ഫൂതന ഫല്ലഖുദ്ദുനിയ വഖാഫുൽ ഫിതന. അവർ ഈ ഭൂമിലോകം നിലനിൽക്കുന്നതല്ലെന്നും ഇവിടെയുള്ള ജീവിതം നിലനിൽക്കാനുള്ള ജീവിതമല്ലെന്നും ചിന്തിച്ച അവർ
അവർ ആലോചിച്ചു, മനുഷ്യരും മൃഗങ്ങളും ഒരുപോലെയാണോ? പോത്ത് ചത്താലും പശു ചത്താലും കൊതു ചത്തുപോയാലും ഈച്ച ചത്തുപോയാലും പൂച്ച ചത്തുപോയാലും അതേ നായ ചത്തുപോയാലും പന്നി ചത്തുപോയാലും കുരങ്ങ് ചത്തുപോയാലും ഇവിടെ പലതും ചത്തുപോയാൽ ആ വസ്തുവിന്റെ അതോടുകൂടെ അതിന്റെ ജീവിതം കഴിഞ്ഞു, ആ ജീവിതം അതോടെ തകർന്നു. ഇതുപോലെ തന്നെ മനുഷ്യനും നായ തിന്നുന്നത് പോലെ തിന്നുന്നുണ്ട്, മൂരി തിന്നും പോലെ തിന്നുന്നുണ്ട്, പോത്ത് തിന്നും പോലെ തിന്നുന്നുണ്ട്, പൂച്ച തിന്നും പോലെ തിന്നുന്നുണ്ട്, കോഴിയെപ്പോലെ പരസ്പരം കൊത്തുന്നുണ്ട്. അതേ ഭൂമിലോകത്ത് ജീവിക്കുന്ന മനുഷ്യൻ മൃഗങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ എരുമ മൂത്രമൊഴിക്കും പോലെ മനുഷ്യനും മൂത്രമൊഴിക്കുന്നുണ്ട്, ആന അത് വിസർജിക്കുന്നത് പോലെ മനുഷ്യനും വിസർജിക്കുന്നുണ്ട്. ഇവിടെ വിസർജനത്തിൽ ഇവിടെ പോത്തും മനുഷ്യനും തുല്യമാണ്, ഇവിടെ തീറ്റിയിൽ മൂരിയും മനുഷ്യനും തുല്യമാണ്. ഇവിടെ മൂരികൾ അതേ അതിന്റെ പെൺവിഭാഗത്തെ കിട്ടിയാൽ പശുവിന്റെ പുറത്ത് ഓടിക്കേറിയിട്ട് വികാരശമനം നടത്തുന്നുണ്ട്, അതുപോലെ പൂവൻ കോഴിയും പെടക്കോഴിന്റെ പിന്നാലെ ഓടുന്നുണ്ട്. ഇതുപോലെ പുരുഷൻ സ്ത്രീയെ വികാരശമനത്തിൽ ഉപയോഗിക്കുന്നുണ്ട്, സ്ത്രീ വികാരശമനത്തിന് പുരുഷന് കീഴ്പ്പെടുന്നുണ്ട്. എങ്കിൽ സഹോദരന്മാരെ, ഈ മൃഗങ്ങളെ പോലെ തന്നെ ഇവിടെ തിന്നുക, ഭുജിക്കുക, ഭോഗിക്കുക, ജീവിക്കുക, അവസാനമെന്ന് ചത്തുപോവുക എന്നതാണ് മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമെങ്കിൽ ഓ മനുഷ്യ, നീയും പോത്തും തമ്മിലുള്ള വ്യത്യാസം എന്ത്? നീയും കുതിരയും തമ്മിലുള്ള വ്യത്യാസം എന്ത്? നീയും നായയും തമ്മിലുള്ള വ്യത്യാസം എന്ത്? നീയും പന്നിയും തമ്മിലുള്ള വ്യത്യാസം എന്ത്? നീയും കുരങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്ത്? അതും ഇവിടെ തിന്നുന്നുണ്ട്, അതും ഭുജിക്കുന്നുണ്ട്, ഭോഗിക്കുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്, ചത്തുപോകുന്നുണ്ട്. ഇത് തന്നെയാണോ നിന്റെയും അവസ്ഥ? ബുദ്ധിയുള്ള ഒരു മനുഷ്യനും അത് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ഭൂമിലോകത്ത് ചിന്തിക്കുമ്പോൾ ഇവിടെയുള്ള സർവചരാചരങ്ങളും ഇവിടെയുള്ള സർവ്വ ജന്തുക്കളും സർവപറവകളും എല്ലാ ഇഴജന്തുക്കളും എല്ലാ സസ്യലതാദികളും എല്ലാ സൃഷ്ടികളും മനുഷ്യന്റെ ഗുണത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് മനുഷ്യൻ ചിന്തിക്കുമ്പോഴറിയാം. അതുകൊണ്ട് തന്നെ പശുവിനെ വളർത്തുന്ന മനുഷ്യരുണ്ട്, സിംഹത്തെ വളർത്തുന്നവരുണ്ട്, ആനയെ വളർത്തുന്നവരുണ്ട്, ഇവിടെ പുലിയെയും നരിയെയും മനുഷ്യൻ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. ഒരു സ്ഥലത്തും പുലി മനുഷ്യനെ കീഴ്പ്പെടുത്തിയില്ല, നരി മനുഷ്യനെ പോറ്റുന്നില്ല, ആന മനുഷ്യനെ പോറ്റുന്നില്ല. എല്ലാ മൃഗങ്ങളും മനുഷ്യന്റെ കീഴിലായി ജീവിക്കുന്നു. ഇവിടെ പശുവിൻ നിന്ന് വരെ ഒരു പുരോഗതി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. പശു മുമ്പെങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇപ്പോഴുമുള്ളത്. പക്ഷേ പഴയ കാലത്ത് എന്റെ നാട്ടിൽ എന്റെ ചെറുപ്പത്തിലൊക്കെ കോഴിക്കോട്ട് നിന്നൊരു മൂരിയെ വാങ്ങിയാൽ എന്റെ നാട്ടിലേക്ക് നടത്തിക്കൊണ്ടുപോകലാണ്. ഇപ്പോൾ ഒരു മൂരിയെ വാങ്ങിയാൽ അതൊരു പിക്കപ്പിൽ ഇട്ടിട്ട് അതാ ഓടിച്ചു കൊണ്ടുപോകലാണ്. പക്ഷെ ഓടിക്കുന്നവൻ മൂരിയല്ല, ഈ പിക്കപ്പ് ഉണ്ടാക്കിയവൻ മൂരിയല്ല, ഈ പിക്കപ്പ് കറങ്ങി ഇവിടെ അതാ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങിയത് മൂരിയല്ല, പോത്തല്ല, പശുവല്ല. മനുഷ്യനുണ്ടാക്കിയ പുരോഗതി പശു ഉപയോഗപ്പെടുത്തില്ലാതെ പശുവിന്റെ വകയിൽ ഇവിടെ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല, ഇവിടെ പോത്തിന്റെ വകയിൽ ഇവിടെ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല, ആടുകളുടെ വകയിൽ ഇവിടെ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട്? ആ സാധനങ്ങൾക്ക് നേരത്തെ സൃഷ്ടിക്കപ്പെട്ടത് മനുഷ്യന് വേണ്ടി, ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് മനുഷ്യൻ ഉപയോഗപ്പെടുത്തുക എന്നതല്ലാതെ സ്വന്തമായി വളർത്തിക്കൊണ്ടുവരൽ ഇല്ല, സ്വന്തമായി ചിന്തിക്കൽ ഇല്ല, സ്വന്തമായി ആലോചിക്കൽ ഇല്ല, സ്വന്തമായി പ്രവർത്തിക്കൽ ഇല്ല. പശു പ്രസവിച്ചു നോക്കുമ്പോൾ അതിന്റെ അകിടിൽ ഒരു 10 ലിറ്റർ പാലുണ്ട്, പക്ഷേ സ്വന്തം കുട്ടിക്ക് കൊടുക്കുന്നില്ല.
അതിനെ പോറ്റുന്ന മനുഷ്യൻ സ്വന്തം കുട്ടി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിടിച്ചു മാറ്റുകയാണ്. എന്നിട്ട് അയാൾ കറന്നെടുത്ത് ഹോട്ടലിൽ കൊണ്ടുപോയി വിറ്റ് കാശ് വാങ്ങുകയാണ്. ഇവിടെ പശുക്കൾക്ക് അസോസിയേഷൻ ഇല്ലാത്തത് കൊണ്ട്, പശുക്കുട്ടികൾക്ക് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഇല്ലാത്തത് കൊണ്ട്, മൂരികൾക്ക് കമ്മിറ്റി ഇല്ലാത്തത് കൊണ്ട് സ്വന്തം അമ്മയുടെ പാല് കറന്ന് മറ്റൊരാൾ എടുക്കുമ്പോൾ അതിനെതിരെ ഇൻഗ്ലാബ് വിളിക്കാൻ വകുപ്പില്ല, കൊടി പിടിക്കുന്നില്ല എന്നാണോ നിങ്ങൾ മനസ്സിലാക്കിയത്? അല്ല, ഈ പശുവിന്റെ പാല് പശുവിന് വേണ്ടിയുള്ളതല്ല. ഒരൽപ്പം അതിന്റെ നിലനിൽപ്പിനുള്ളത് കഴിച്ച് ബാക്കി മനുഷ്യന് വേണ്ടി പിടക്കപ്പെട്ടതാ. അതുകൊണ്ട് തന്നെയാണ് പശുവിന്റെ മുലയിൽ ഒരു 10 ലിറ്റർ കൊടുത്തത്. നേരെ മറിച്ച് നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളെ ഭാര്യയുടെ മുലയിൽ നിന്ന് നിങ്ങളെ കുട്ടി മുല കുടിച്ചുകൊണ്ടിരിക്കുമ്പോ വേറെ ഒരാൾ കഴുത്തിനൊരു കയറും വിട്ടിട്ട് നിങ്ങളെ കുട്ടിയെ പിടിച്ച് മാറ്റിക്കെട്ടി അവളുടെ മുല കറക്കാൻ വന്നാൽ നിങ്ങൾ കൈ നീട്ടുന്നതിന് മുമ്പ് തന്നെ കൊടുത്തില്ലേ തല്ലി? ഇവിടെ നിങ്ങൾ ചിന്തിക്കുക, എന്തുകൊണ്ട് നിങ്ങളുടെ ഭാര്യയുടെ മുലയിൽ 10 ലിറ്റർ പണ്ട് തന്നെ കൊടുത്തിട്ടില്ല? അത് കുട്ടിക്ക് കുടിക്കാനുള്ളതാണ്, ഹോട്ടലിൽ കൊടുക്കാനുള്ളതല്ല. പശുവിന്റെ മുലയിൽ കൊടുത്തത് ഹോട്ടലിലേക്കുള്ള പാലാണ്. ഈ കുട്ടിക്ക് കുടിക്കാനുള്ളത് മാത്രമല്ല, പശുവിനെ സൃഷ്ടിക്കപ്പെട്ടത് മനുഷ്യന് വേണ്ടിയാണ്. ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിക്കപ്പെട്ടത് മനുഷ്യന് വേണ്ടിയാണ്. ഖലഖലകും മാ ഫിൽ അർളു ജമീഅ വൽ അൻആമ ഖലഖഹാ ലകും, ഇങ്ങനെ തുടങ്ങി എത്രയോ ആയത്തുകളിൽ അല്ലാഹു ഇക്കാര്യം അടിക്കടി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടി. ഈ ജീവജാലങ്ങൾക്ക് ജീവിക്കാനുള്ള ഓക്സിജനും ഭക്ഷണവും സൗകര്യങ്ങളും ഈ ഭൂമിലോകത്ത് അല്ലാഹു വെച്ചുകൊടുത്തു. പോരാ, മനുഷ്യന് വേണ്ടി ചില വിവരങ്ങളും അവക്ക് അല്ലാഹു നൽകി. പറയാനിവിടെ സമയം ഇല്ല. കോഴിക്കോട്ട് ഒരു വലിയ കവർച്ച നടന്നു, ഒരു വലിയ കൊല നടന്നു. ആ കൊലക്കേസ് തെളിയിക്കാൻ വേണ്ടി DIG വന്നു. അദ്ദേഹം വന്ന് കാറിൽ നിന്ന് ഇറങ്ങുമ്പോ അദ്ദേഹത്തിന്റെ മുന്നിൽ ഇമാമായിട്ട് വേറെ ഒരാൾ ഇറങ്ങി. ഒരു പോലീസ് നായ. ഈ നായ മൂപ്പൻ ഇറങ്ങി ആ കവർച്ച നടന്ന അല്ലെങ്കിൽ കൊല നടന്ന സ്ഥലത്തേക്ക് നായ പോകും. നേരെ അവിടുന്ന് തിരിച്ചു ഓടി തൊട്ടടുത്ത ഒരു കുളത്തിന്റെ സമീപത്ത് പോയി. കുളത്തിന്റെ 4 ഭാഗത്തും നായ അങ്ങനെ ഓടി. അപ്പോ DIG പറഞ്ഞു, കുളത്തിൽ മുങ്ങി നോക്കണം. മുങ്ങി നോക്കിയപ്പോ നീളമുള്ള കത്തി, ചങ്ങല അങ്ങനെ തുടങ്ങി പല സാധനങ്ങളും കിട്ടി. ഇപ്പൊ നിങ്ങൾ നോക്കി, DIGയെക്കാൾ വിവരമുണ്ട് നമ്മുടെ നായ. നമ്മളെ കാണാൻ വിവരമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ DIGനെ വിളിച്ചത്. അപ്പൊ DIG നായനെയാണ് സഹായത്തിന് വിളിച്ചത്. എന്തെല്ലാം സൃഷ്ടികള്, ഏതെല്ലാം വിധത്തിലാണ് ലോകത്തിന്റെ സൃഷ്ടാവ് സൃഷ്ടിച്ചിട്ടുള്ളത്? അതിനെ സംബന്ധിച്ച് ആരാണെന്ന് ആർക്കാണ് ചിന്തിച്ച് ഒരു സ്ഥാനത്തെത്തിക്കാൻ കഴിയുക? അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അജായിബ്, അവന്റെ മഖ്ലൂഖാത്ത്, അവന്റെ സൃഷ്ടികളിലുള്ള അത്ഭുതങ്ങൾ ആർക്കാണ് ചിന്തിച്ചൊരു സ്ഥാനത്ത് എത്താൻ കഴിയുക? സുബ്ഹാനല്ലാഹ്. ചെറിയ ഒരു ഒരു വീട് വീട് അല്ലെങ്കിൽ ചെറിയ ഒരു സ്ഥലം, അതിന്റെ കഴുക്കോലും ചെതലി കുറിച്ച് പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. എന്താ കാരണം? ലോകത്ത് അല്ലാഹു ഒരു സിട്ടിയെ സൃഷ്ടിച്ചിരിക്കുന്നു. മൂപ്പയ്ക്ക് ഭക്ഷണം കൊടുത്തത് മരണം, മരം തിന്ന് ജീവിക്കണം എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾക്ക് ഞാനൊരു കഴുക്കോലിൽ നിന്ന് പറിച്ചെടുത്തു തരാം. വേണ്ട കഴുക്കോലി, വേണ്ട പട്ടിക വറച്ചു തരാം. നിങ്ങൾ കടിച്ചു മുറിച്ചിരുന്നോ? ഒരു പട്ടിക കടിച്ചു മുറിച്ച് കഷ്ടാക്കി പോകുന്നു, കഴിയില്ല. നിങ്ങളെ പല്ല് നിങ്ങളറിയോ? നിങ്ങളെ ഒരു പല്ല് ഒരു ത്രാസിലും ഒരു 500 ചെതലും പിന്നെ അപ്പുറത്തെ ത്രാസിലും ഇട്ടാ ഒരു പല്ലിന് ആ ദുഃഖം കൂടുതൽ. ഇത്ര ശക്തിയുള്ള പല്ല് നിങ്ങൾക്കുണ്ട്, പക്ഷേ നിങ്ങൾക്ക് മരം തിന്നാൻ കഴിയില്ല. അതേസമയത്ത് വായില് കുളി ഹിറ്റ് ചെയ്തിട്ടില്ല, വായില് മെഴുവില്ല, വായില് കോടാലിയില്ല, വായില് കത്തിയില്ല, വായില് ബ്ലേഡില്ല. പോകട്ടെ, ഒരു ബ്ലേഡിന്റെ ദൂക്കവും ഇല്ല. വളരെ ചെറിയ ഈ ചെതലുമ്പ് വലിയ വലിയ മരങ്ങൾ തിന്ന് തീർത്തു കളയുന്നത്. എങ്ങനെയാണ് അത് തിന്നുന്നത്? എവിടെയാണ് അതിന്റെ ഉള്ളി ഹിറ്റ് ചെയ്തത്? എവിടെയാണ് ഈ മരം മുറിക്കുന്ന വസ്തു ഉള്ളത്? എങ്ങനെയാണ് ദഹിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളൊരു ചെതലുമ്പിനെ എടുത്ത് ഒന്ന് പരിശോധിക്കാന്ന് മനസ്സിലാക്കി കൈ പിടിച്ചാൽ അത് ചത്തുപോയി.
ഈ ദുർബലരായ ജീവിയെ കൊണ്ട് വലിയ വലിയ മരങ്ങൾ തിന്നു തീർക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്തെല്ലാമാണ് ഇവിടെ അത്ഭുതങ്ങൾ അല്ലാഹു വെച്ചിട്ടുള്ളത്? ഞാൻ അതിലേക്ക് നിങ്ങൾ ശ്രദ്ധ ക്ഷണിച്ച് ഞാൻ സമയം പോക്കുന്നില്ല. പറഞ്ഞു വന്നത് അർഹമുറാഹിമീനായ റബ്ബിന്റെ ഭൂമിയിൽ അത്ഭുതകരമായ സൃഷ്ടികളെ പലതും അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടിയാണ്. ആ മനുഷ്യന് ജീവിക്കാൻ ഭൂമിലോകം അല്ലാഹു പാകപ്പെടുത്തി കൊടുത്തു. ഭൂമിയെ മനുഷ്യന് വേണ്ടി അല്ലാഹു വെച്ചു കൊടുത്തു എന്ന് ഖുർആനിൽ പറയുന്നു. ഇവിടെ ഭൂമി സുന്നികൾക്ക് വേണ്ടി വെച്ചു എന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല. ഭൂമി വെച്ചിട്ടുള്ളത് സുന്നികൾക്ക് വേണ്ടിയാണ് എന്ന് അല്ലാഹു പറഞ്ഞില്ല. മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞില്ല. ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞില്ല. ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞില്ല. അല്ലാഹു പറഞ്ഞു ലിൽ അനാം, മനുഷ്യന്മാർക്ക് വേണ്ടി ഭൂമിയെ അല്ലാഹു വെച്ചു. എന്താണ് ഇത് അറിയിക്കുന്നത്? ഈ ഭൂമിയിൽ സുന്നി ഉണ്ടാകും, ഈ ഭൂമിയിൽ മുജാഹിദ് ഉണ്ടാകും, ഈ ഭൂമിയിൽ ജമാഅത്ത് ഇസ്ലാമി ഉണ്ടാകും, ഈ ഭൂമിയിൽ ഷിയാക്കൾ ഉണ്ടാകും, ഈ ഭൂമിയിൽ റാഫിദിയാക്കൾ ഉണ്ടാകും, ഈ ഭൂമിയിൽ ഹിന്ദുക്കൾ ഉണ്ടാകും, ഈ ഭൂമിയിൽ ക്രിസ്ത്യാനികൾ ഉണ്ടാകും, ഈ ഭൂമിയിൽ കാദിയാനികൾ ഉണ്ടാകും, ഈ ഭൂമിയിൽ തബ്ലീഗ് ജമാഅത്ത് ഉണ്ടാകും, ഈ ഭൂമിയിൽ മനുഷ്യന്മാരായ പല കക്ഷികളും ഉണ്ടാകും. ഇവിടെ എല്ലാവർക്കും വേണ്ടി വെച്ചതാണ് ഭൂമിലോകം. അതൊരു വിഭാഗത്തിന് വേണ്ടി മാത്രമല്ല വെച്ചതല്ല, ഇവിടെ എല്ലാവർക്കും ജീവിക്കാൻ അല്ലാഹു സൗകര്യം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ ആരും ഭീകരവാദിയാകേണ്ടതില്ല. ഈ ഭൂമിയിൽ ആരും മറ്റൊരാളുടെ തലയെടുക്കാൻ വേണ്ടി വാളെടുക്കേണ്ടതില്ല. ഈ ഭൂമിയിൽ ആരും പരസ്പരം കൊല്ലാൻ വേണ്ടി ബോംബ് നിർമ്മിക്കേണ്ടതില്ല. നിർമ്മിച്ചെങ്കിലല്ലേ വെച്ച സ്ഥലത്ത് നിന്ന് പൊട്ടുന്ന സംഭവം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നിർമ്മിക്കേണ്ടതില്ല. ഈ ഭൂമി ലോകത്ത് ആരും തന്നെ പീരങ്കി പൊട്ടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ മനുഷ്യന് വേണ്ടി അള്ള വെച്ചു കൊടുത്തിട്ടുള്ള സ്ഥലമാണ് ഭൂമി. എല്ലാ മനുഷ്യർക്കും ഭൂമിയിൽ ജീവിക്കണം. പിന്നെയോ ലോകത്തുള്ള എല്ലാ ജനങ്ങളെയും നിങ്ങൾ ഒരു പാർട്ടിയാക്കണം, ഒരു സമുദായമാക്കണം എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്കത് സാധ്യവും അല്ല. എല്ലാരും സുന്നിയായി കിട്ടണം ആഗ്രഹിച്ചോളൂ. പക്ഷെ സംഗതി നടക്കൂല. മുസ്ലിമീങ്ങൾ വിചാരിക്കുക എല്ലാരും മുസ്ലിമീങ്ങളാണോ, നിങ്ങൾ ആഗ്രഹിക്കാന്നല്ല, സംഗതി നടക്കൂല. ഹിന്ദുക്കൾ വിചാരിച്ച എല്ലാരും ഹിന്ദുക്കളാണോ, അത് നടക്കൂല. അല്ലെ മുജാഹിദികൾ വിചാരിച്ച എല്ലാരും മുജാഹിദാണോ, അത് നടക്കൂല. എന്തേ അല്ലാഹുവിന്റെ ഇതിനൊക്കെ ഒരു തീരുമാനമുണ്ട്, അത് മറികടക്കാൻ സാധ്യല്ല. വലൗ ശാ റബ്ബുക ലജഅല നാസ ഉമ്മത്തൻ വാഹിദാ. ഓ നബിയേ, അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, നിന്റെ റബ്ബ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാ മനുഷ്യന്മാരെയും അല്ലാഹു ഒറ്റ സമുദായം ആക്കുമായിരുന്നു. പക്ഷെ അല്ലാഹുവിന് അങ്ങനെ ഉദ്ദേശമില്ല. പല കക്ഷികളും വേണമെന്നാണ് അല്ലാഹുവിന്റെ ഉദ്ദേശം. വലായസാലൂന മുഖ്തലിഫീന, അവർ ഭിന്നിച്ചു ഭിന്നിച്ചു കൊണ്ടേയിരിക്കും. ഒരിക്കലും ലോകത്തുള്ള ജനങ്ങളൊക്കെ യോജിക്കുക എന്നുള്ളത് ഉണ്ടാവൂല. അതുകൊണ്ട് നിങ്ങളൊക്കെ ഭിന്നിക്കണം എന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം, അത് വേറെ വിഷയം. എന്ത് ചെയ്യണം എന്നുള്ളത് വേറെ വിഷയം, അല്ലാഹു ഇവിടെ എന്ത് തീരുമാനിച്ചിട്ടുള്ളത് വേറെ വിഷയം. അബൂ ജഹലിനോട് അല്ലാഹു പറഞ്ഞു നീ മുസ്ലിമാകണം, പക്ഷെ അല്ലാഹു തീരുമാനിച്ചത് അവൻ മുസ്ലിം അല്ലാത്തവർക്ക് തന്നെ മരിക്കണമെന്നാണ് തീരുമാനിച്ചതാണ് നടന്നത്. അല്ല തീരുമാനിച്ചതേ നടക്കുള്ളൂ. അല്ല കൽപ്പിച്ചത് മുസ്ലിമാകണം എന്നാണ് അല്ല തീരുമാനിച്ചത്. അല്ലാഹു ഉദ്ദേശിച്ചത് അവൻ മുസ്ലിം അല്ലാത്തവർക്ക് തന്നെ മരിക്കണം എന്നാണ് അല്ല ഉദ്ദേശിച്ചത് നടന്നു. ഞാൻ പറഞ്ഞു മനസ്സിലായി. ഒരു ബാപ്പ മകന് അനുസരണമില്ല എന്ന്, മകന് അനുസരണമില്ല എന്ന് ബാപ്പ ഗുരുനാഥന്റെ മുമ്പിൽ തെളിയിക്കണം എന്ന് ഉദ്ദേശിച്ചു. അപ്പൊ ബാപ്പ ഗുരുനാഥന്റെ മുമ്പിൽ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, മകന് ഇങ്ങോട്ട് വാ, ഈ കസേരയെടുത്ത് അപ്പുറത്തുള്ള കൊണ്ടുപോയിക്കണം എന്ന് കൽപ്പിച്ചു. ബാപ്പ മകനോട് കൽപ്പിക്കണം, ഈ കസേരയെടുത്ത് അപ്പുറത്തുള്ള വെക്കണം.
ഗുരുനാഥിന് തുലിച്ചെടുക്കാനാ എന്ത് എന്റെ മകനെ അനുസരണില്ല, നിങ്ങൾ നന്നാക്കി എടുക്കണം. അപ്പൊ ഈ കുട്ടിന്റെ ചോദ്യം ബാപ്പനോട്, ഈ കസേര അവിടെ വെച്ചാ പിന്നെ ഉസ്താദ് എവിടെയായിരിക്കും? ബാപ്പ പറഞ്ഞു പൊക്കുമ്പോ പോയി പോകാം. എന്നിട്ട് ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദേ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ അവൻ അനുസരണില്ലാന്ന്, ഞാൻ ഈ കസേര എടുത്ത് അവിടെ ഇടാൻ പറഞ്ഞാൽ അത് ഇട്ടാ പോലെ, പിന്നെ അവൻ ഞാൻ പറയാൻ നിൽക്കണോ? അപ്പോ ഉസ്താദ് സംഭവിച്ചു, നിങ്ങൾ വന്നത് ശരിയാണ്, അനുസരണില്ല, നന്നാക്കട്ടെ അവ നന്നാക്കട്ടെ വേറെ. ഇവിടെ നിങ്ങൾ ചിന്തിക്കുക, ബാപ്പ മകനോട് കൽപ്പിച്ചത് എന്താ? ഈ കസയിൽ ഇരുത്തി അപ്പുറത്ത് കൊണ്ടുപോയി ഇടണം, കൽപ്പിച്ചത് അതാ. പക്ഷെ ബാപ്പന്റെ മനസ്സിലുള്ളതോ ഇപ്പത് ഇടണ്ടാന്ന്, കാരണം അനുസരണില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി. ബാപ്പ ഈ കസയിൽ ഇരുത്തി അപ്പുറം കൊണ്ടുപോയി ഇടണം എന്ന് കൽപ്പിക്കുമ്പോ തന്നെ ബാപ്പ അങ്ങനെ കൊല്ലുവല്ലാഹു നേർച്ചയാക്കുന്നുണ്ട്, ഈ കുട്ടി ഇടണ്ടാന്ന് മനസ്സിലാക്കി. അപ്പൊ ഉദ്ദേശിച്ചത് ഇടണ്ടാന്നാണ്, കൽപ്പിച്ചത് ഇടണമെന്നാണ്. അള്ളാഹു തആല അബൂജഹലിനോട് കൽപ്പിച്ചത് മുസ്ലിം ആകണം എന്നാണ്, അള്ളാഹു ഉദ്ദേശിച്ചത് അവൻ കാഫറായി വെക്കണം എന്നാണ് അള്ളാഹു ഉദ്ദേശിച്ചത് നടന്നു. അപ്പൊ എല്ലാവരെയും ഒറ്റ സമുദായമാക്കുക എന്നത് ലോകത്തിൽ സാധ്യമേ അല്ല, അത് അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല എന്ന് അള്ളാഹു പറയുന്നു. ജനങ്ങൾ ഭിന്നിച്ച് ഭിന്നിച്ചുകൊണ്ടേയിരിക്കും. വലായ സാലൂന മുഖ്തലിഫീന ഇല്ലാ മർ റഹിമ റബ്ബുക, നിന്റെ റബ്ബ് കാരുണ്യം ചെയ്തവര് മാത്രം സത്യത്തിൽ ഉറച്ചു നിൽക്കും, അല്ലാത്തവർ ഭിന്നിച്ച് ഭിന്നിച്ച് പോയിക്കൊണ്ടേയിരിക്കും. ഈ താഴ്ന്ന ഭൂമിലോകമല്ല, ഈ താഴ്ന്ന ദുന്യാവല്ല, ഇതിന്റെ അപ്പുറത്ത് വേറെ ഒരു ലോകമുണ്ട്. ആ ലോകത്തിന് വേണ്ടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇവിടെ മനുഷ്യൻ വഴിയാത്രയിലാണ്, ഈ യാത്രയിലുള്ള സൗകര്യത്തിനാണ് മറ്റ് സൃഷ്ടികളെ സൃഷ്ടിച്ചു കൊടുത്തത്. ഈ ഭൂമിയിലുള്ളതെല്ലാം മനുഷ്യന് വെച്ചു കൊടുത്തത് അവന്റെ യാത്രാ സൗകര്യത്തിന് വേണ്ടിയാണ്, അവന്റെ യാത്രയിൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. മനുഷ്യനൊരു യാത്രയുണ്ട്, ആ യാത്ര അങ്ങ് പോയാൽ ഒരു പക്ഷേ സുഖലോലുപനായി ജീവിക്കുന്ന മനുഷ്യനുണ്ട്, അല്ലെങ്കിൽ ദുഃഖത്തിൽ തന്നെ ആണ്ട് ജീവിച്ചു പോകുന്ന മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ വേർതിരിയുന്നതെങ്ങനെ? ഈ ഭൂമിലോകത്ത് ജീവിക്കുന്ന സമയത്ത് എന്ത് വിശ്വസിക്കണം, എന്ത് പ്രവർത്തിക്കണം, എങ്ങനെ ജീവിക്കണം എന്നതിന് യജമാനനായ റബ്ബ് ചില നിയമങ്ങളും വ്യവസ്ഥകളും പഠിപ്പിക്കാൻ വേണ്ടി ചില മഹാന്മാരെ തിരഞ്ഞെടുത്ത അയച്ചിട്ടുണ്ട്. ആ അയച്ചിട്ടുള്ളവരാണ് അമ്പിയാക്കൾ. ആ അമ്പിയാക്കൾ പഠിപ്പിച്ച ആശയം എന്താണോ, പ്രവാചകന്മാര് പഠിപ്പിച്ച വിശ്വാസം എന്താണോ, പ്രവാചകന്മാര് പഠിപ്പിച്ച തത്വം എന്താണോ, അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും അവസാനത്തെ പ്രവാചകരായി നിയോഗിക്കപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമം, അത് 100% അംഗീകരിച്ച് ഉൾക്കൊണ്ട് ജീവിക്കാൻ ഒരു മനുഷ്യൻ തയ്യാറാവുകയും ചെയ്താൽ അവന് നീണ്ട ജീവിതം കൊടുത്തുപോയി, തീരാത്ത ജീവിതം കൊടുത്തുപോയി. ആ ജീവിതത്തിൽ സന്തോഷമല്ലാതെ ഇല്ല. അവിടെ തകർന്നു പോകുന്ന ആരോഗ്യമല്ല, നരച്ചു പോകുന്ന രോമങ്ങളല്ല, വാർദ്ധക്യം മുന്നിലുള്ള യുവത്വമല്ല, അവിടെയുള്ള ഭാര്യമാര് ഹൈദരക്തമുണ്ടാകുന്നവരല്ല, അവിടെയുള്ള ഭാര്യമാര് പ്രായം ചെന്നു പോകുന്നവരല്ല, അവിടെ ജീവിക്കുന്ന കാലത്ത് കൈകാലുകൾ കടച്ചിലില്ല, അവിടെ ജീവിക്കുന്ന കാലത്ത് കണ്ണട വെക്കേണ്ടതില്ല, അവിടെ ജീവിക്കുന്ന കാലത്ത് ജലദോഷം പിടിക്ക, അവിടെ ജീവിക്കുന്ന കാലത്ത് വയറ്റിലെ വേദനയില്ല, അവിടെ ജീവിക്കുന്ന കാലത്ത് എതിരാളികളെ ചീത്ത കേൾക്കേണ്ടതില്ല, മറുവശത്തിന്റെ പരിഹാസമില്ല, അവിടെ കള്ളം പറയലില്ല, അവിടെ വഞ്ചനയില്ല, അവിടെ ദുഷ്ടന്മാരില്ല, മർദ്ദനങ്ങളില്ല, അക്രമങ്ങളില്ല, അവിടെയുള്ള യുവതികൾക്ക് പ്രായം കൂടുതലാകലില്ല.
മുത്തുമണികളോ പോലുള്ള മക്കള് അവരെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു. യുവത്വം നീങ്ങാത്ത യുവതികളായ സ്ത്രീകൾ സ്വീകരിക്കാൻ വന്നിരിക്കുന്ന തരുണിമണികളായ യുവതികളുണ്ട്, ഹുറുലീങ്ങളാണ്. ഓ മാരന്മാരെ, ഞങ്ങൾ പ്രായം കൂടുതലാകുന്ന സ്ത്രീകളല്ല, നിങ്ങളുമായി പിണങ്ങുന്ന പെണ്ണുങ്ങന്മാരല്ല, നിങ്ങളൊരിക്കലും ഞങ്ങളെ കൊണ്ട് ദുഃഖിക്കുന്നവരല്ല. കാലകാലം നമുക്ക് സൗഖ്യമായ ജീവിതം തന്നെ പറഞ്ഞ് സ്വീകരിക്കാൻ വരുന്ന ഹുറുലീങ്ങളുണ്ട്. ആ ഹുറുലീങ്ങളെ ലജ്ജിപ്പിക്കുന്ന വിധം, നാണിപ്പിക്കുന്ന വിധം, വല്ലാത്ത ഭംഗിയോടെ ുമായി ജീവിച്ച ഈ ദുന്യാവിലെ ഭാര്യമാര് ഭർത്താക്കന്മാരെ കാത്തിരിക്കുന്നുണ്ട്. അവിടെ ഈമാനം തകോയുള്ള മക്കള് കൂടെയുണ്ട്. താമസിക്കുന്ന മാളികകളിൽ നിന്നൊരു ദിവസവും ഇറങ്ങിപ്പോകേണ്ടതില്ല. അവിടെയുള്ള പഴങ്ങൾ കേടുവന്ന് പോകലില്ല. അവിടെയുള്ള ഭക്ഷണങ്ങൾക്ക് നേരത്തെ ഓർഡർ ചെയ്യേണ്ടതില്ല. അവിടെയുള്ള പുഴകളിലെ വെള്ളം വറ്റിപ്പോകലില്ല. അവിടെയുള്ള തോട്ടങ്ങളിലുള്ള ഇലകൾ കൊഴിഞ്ഞു പോകലില്ല. കാലകാലം സന്തോഷത്തോടെ ജീവിക്കുന്നൊരു ലോകം സ്വർഗലോകമുണ്ട്. ഓ മുസ്ലിമീങ്ങളെ, സുന്നി മുജാഹിദിജമാഅത്ത് തുടങ്ങിയതൊക്കെ അവിടെ തൽക്കാലം നിർത്തിവെച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, സ്വർഗത്തിൽ നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടോ? എങ്കിലും സ്വർഗത്തിനു വേണ്ടി അധ്വാനിക്കേണ്ടതില്ലേ? സ്വർഗത്തിനു വേണ്ടി ചിന്തിക്കേണ്ടതില്ലേ? എന്റെ ബാപ്പ മരിച്ചുപോയി, മരിച്ചുപോയ ബാപ്പയ്ക്ക് ഇനി ചിന്തിക്കാൻ കഴിയുമോ? എന്റെ ഉസ്താദുമാരിൽ പലരും മരണപ്പെട്ടുപോയി, നേരത്തെ അവര് ചിന്തിച്ചതല്ലാതെ അവർക്ക് ഗുണമായി ലഭിക്കുമോ? അവര് വളർത്തിയ ശിഷ്യന്മാർ, അവര് വളർത്തിയ മക്കൾ, അവർ വളർത്തിയ മുഅ്മിനീങ്ങൾ ചെയ്തതല്ലാതെ, അവരുടെ പ്രവർത്തനങ്ങളുമായി ബന്ധമില്ലാതെ അവർക്ക് ഉപകാരങ്ങളുണ്ടോ? ഇനി മറ്റാരെങ്കിലും ചെയ്തത് അവർക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ തന്നെ അവരീമാനോടെ മരിച്ചതിന്റെ പേരിലല്ലേ? അതുകൊണ്ട് അവരുടെ ഈമാനിന്റെ വകയിൽ തന്നെയല്ലേ മറ്റുള്ളവരുടേത് അവർക്ക് കിട്ടുന്നത്? അതേ സമയത്ത് നിങ്ങൾ ആലോചിക്കൂ, മരിച്ചതിന്റെ ശേഷം എനിക്ക് വേറെ ചില ഗുരുനാഥന്മാരുണ്ട്. അവര് ദർസിൽ ഒതുക്കുന്ന ഗുരുനാഥന്മാരല്ല, മദ്രസയിൽ പഠിപ്പിച്ച ഗുരുനാഥന്മാരല്ല. 5:30 3:24 7:21 എന്ന് എന്നെ മനഃപ്പാടമാക്കിച്ച ചില ഗുരുനാഥന്മാര് മരണപ്പെട്ടുപോയി. ഷഹാദത്ത് കലിമ ചൊല്ലിയവരല്ല, നിസ്കരിച്ചവരല്ല, നോമ്പെടുത്തവരല്ല എന്റെ ഗുരുനാഥനായതുകൊണ്ട് ഞാനിപ്പോൾ 3:24 എന്ന് പറഞ്ഞത് കൊണ്ട് അവർക്ക് ഉപകാരമുണ്ടോ? ഈമാനില്ലാതെ അവർക്ക് ഉപകാരമുണ്ടോ? ഓരോ മനുഷ്യനും സ്വർഗമുണ്ടെന്ന് ചിന്തിച്ച മനുഷ്യ, സ്വർഗമുണ്ടെന്ന് ആലോചിച്ച മനുഷ്യ, ആ സ്വർഗത്തിന് വേണ്ടി നിനക്ക് സുബിഹ് നിസ്കാരം കളാകാതെ നിസ്കരിച്ചുകൂടെ? നിനക്ക് സുന്നത്ത് നിസ്കാരം വർദ്ധിപ്പിച്ചുകൂടെ? നിനക്കൊരു 10 സലാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ചൊല്ലിക്കൂടെ? നിനക്കൊരൽപ്പം ഖുർആന് നിന്റെ മരിച്ചു പോലെ ബാപ്പയുടെ പേരിൽ ഓതിക്കൂടെ? നിനക്കൊരൽപ്പം ദിക്ർ ചൊല്ലിക്കൂടെ?
ഖൈബത്തും നമീമത്തും ഫിത്രയും ഫസാദും പറഞ്ഞ് നേരം പോക്കുന്നതിന് പകരം, ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയുന്നതിന് പകരം, സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്നവരൊക്കെ യോജിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൂടെ, നിനക്ക് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ ഒരുങ്ങിക്കൂടെ, കള്ളിന്റെ പിന്നാലെ പോകാതെ എനിക്ക് ഹൗദുൽ കൗസർ കുടിക്കണമെന്ന ചിന്ത വളർത്തിക്കൂടെ, കഞ്ചാവിന്റെ പിന്നാലെ പോകാതെ അല്ലാഹു അനുവദിച്ചത് മാത്രം കുടിച്ചുകൂടെ, തിന്നുകൂടെ, വലിച്ചുകൂടെ. ചോദിക്കട്ടെ, സ്വർഗലോകമുണ്ടെന്ന് നിങ്ങളെ കൽബിൽ ഉറപ്പിച്ചോ? എങ്കിൽ സുബിഹിക്ക് കിടന്നുറങ്ങലെങ്ങനെ, ലുഹുർക്ക് ക്യാരം ബോർഡ് ചൊട്ടി നേരം പോക്കലെങ്ങനെ, ഇശായ നിസ്കരിക്കാതെ കിടന്നുറങ്ങലെങ്ങനെ? ആ സ്വർഗത്തിൽ മുസല്ലീകൾ നിസ്കാരക്കാരല്ലേ? അവിടെയുള്ളത് കള്ളു കുടിക്കാത്തവരല്ലേ? വ്യഭിചരിക്കാത്തവരല്ലേ? അവിടെ മുത്തഖികളല്ലേ? സ്വർഗം തയ്യാറ് ചെയ്യപ്പെട്ടത് അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖികൾക്കാണ് നബിയേ. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതല്ലേ? എന്റെ സഹോദരന്മാരെ, ആ സ്വർഗം ആഗ്രഹിച്ച് പ്രവർത്തിക്കണം, ആ സ്വർഗം ആഗ്രഹിച്ച് ചിന്തിക്കണം, ആ സ്വർഗം ആഗ്രഹിച്ച് നിസ്കരിക്കണം, ആ സ്വർഗം ആഗ്രഹിച്ച് ഉറക്കം കഴിയണം, ആ സ്വർഗം ആഗ്രഹിച്ച് വാലിന്റെ സദസ്സിൽ പങ്കെടുക്കണം, ആ സ്വർഗം ആഗ്രഹിച്ച് വാല് പറയണം, ആ സ്വർഗം ആഗ്രഹിച്ച് വാലിന്റെ സ്റ്റേജ് കെട്ടണം, ആ സ്വർഗം ആഗ്രഹിച്ച് മദർസയുണ്ടാക്കണം, ആ സ്വർഗത്തിൽ ഉദ്ഘാടന ചടങ്ങിൽ അല്ലാഹുവിന്റെ റസൂൽ വന്ന് അന അവ്വലു മൈ യുഹർരികു ഹൽഖൽ ജന്നത്ത്, സ്വർഗത്തിന്റെ വട്ടക്കണ്ണി ആദ്യമായി പിടിച്ചു കുലുക്കി, എന്റെ ഉമ്മത്തുകൾക്ക് മുഴുവനും സ്വർഗം തുറന്നു കൊടുക്കുന്ന നേതാവ് ഞാനാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ആ സ്വർഗത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി മദ്രസ ഉദ്ഘാടനത്തിന് പങ്കെടുക്കണം. ഭൂമിലോകത്തുള്ള സ്ഥാനമാനം ചിന്തിക്കണ്ട, ഇത്താഴ്ന്ന ലോകം ആലോചിക്കണ്ട, നിലനിൽക്കുന്ന ലോകത്തിന് വേണ്ടി സ്വാലിഹീങ്ങൾ അധ്വാനിച്ചതുപോലെ, മുഅ്മിനീങ്ങൾ അധ്വാനിച്ചതുപോലെ, മുത്തഖീങ്ങൾ അധ്വാനിച്ചതുപോലെ നിലനിൽക്കുന്ന ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കാൻ തയ്യാറാകൂ മുസ്ലിമീങ്ങളെ. കണ്ടില്ലേ നിങ്ങൾ കിഴവിയ കിഴവനായ സ്വഹാബി അംറുബ്നുൽ ജമൂഹ റളിയല്ലാഹു അൻഹു ഒരു കാലിന് മുടന്തു. ആ മുടന്തുള്ളത് കൊണ്ട് തന്നെ ഉഹദ് യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുമ്പോ മക്കളൊക്കെ കൂടി, ബാപ്പാ നിങ്ങൾ ദീനി പ്രവർത്തനത്തിന് യുദ്ധത്തിന് പോകണ്ട, നിങ്ങൾക്ക് കാലിന് മുടന്തല്ലേ, നിങ്ങൾക്ക് യുദ്ധത്തിൽ ഓടാൻ കഴിയുമോ, ചാടാൻ കഴിയുമോ, നിങ്ങൾ യുദ്ധത്തിന് പോകണ്ട ബാപ്പാ, നിങ്ങൾക്ക് 10-70 വയസ്സില്ലേ, നിങ്ങൾ ഇറങ്ങണ്ട, ചെറുപ്പക്കാരായ ഞങ്ങളില്ലേ, 3 മക്കൾ ഞങ്ങളില്ലേ, നിങ്ങൾക്ക് ഞങ്ങൾ പോകുന്നുണ്ട് ബാപ്പാ ഉഹദ് യുദ്ധത്തിന്, നിങ്ങൾ പോകണ്ട എന്ന് പറയുമ്പോ കിഴവനായ മുഅദും ഖല്ലാദും കൂടി ബാപ്പ യുദ്ധത്തിന് പോകുമ്പോ തടഞ്ഞു വെക്കുമ്പോ മെല്ലെ ഒരു കാലിന്റെ മേല് നൊണ്ടി നൊണ്ടി നടന്നില്ലേ, റസൂലുള്ളാഹിന്റെ ഹളറത്തിൽ ചെന്നില്ലേ, നബിയെ ഇന്ന അബ്നാഇ ഹൗലാഇ യുരീദൂന അൻ യഹ്ബിസൂനി അൻ ഹാദൽ ഖൈർ, ഈ ഖ
ഖൈറായ യുദ്ധത്തിൽ പങ്കെടുത്ത് സ്വർഗത്തിൽ കടക്കണമെന്ന് ചിന്തിക്കുന്ന എന്നെ എന്റെ മക്കള് തടഞ്ഞു വെക്കുന്നു നബിയേ. ഞാൻ കാലിന് മുണന്തുള്ളത് കൊണ്ട് വാർദ്ധക്യം ചെന്ന കിഴവനായത് കൊണ്ട് യുദ്ധത്തിന് പോകേണ്ടതില്ലെന്ന് മക്കള് പറയുന്നു നബിയേ. എനിക്ക് തങ്ങളെ മുന്നിൽ ഒരു അപേക്ഷയുണ്ട് നബിയേ. മദീനത്തുള്ള എന്റെ സ്നേഹിതന്മാര് കാലിന് മുടന്തുള്ളവരല്ല, യുദ്ധത്തിനിറങ്ങുന്ന എന്റെ സഹോദരന്മാര് കാലിന് മുടന്തുള്ളവരല്ല. നബിയേ, എന്റെ കാലിന്റെ മുടന്ത് ഞാൻ ഉണ്ടാക്കിയതല്ല, എനിക്കെന്റെ റബ്ബ് തന്നത്. ഞാൻ പൊരുത്തപ്പെട്ടു നബിയേ. എന്റെ സ്നേഹിതന്മാര് ദീനി പ്രവർത്തനത്തിനിറങ്ങുന്നു, അവര് യുദ്ധത്തിൽ പോകുന്നു, അവര് യുദ്ധം ചെയ്ത് സ്വർഗം സമ്പാദിക്കുന്നു നബിയേ. ഈ അമ്രുബുരുൽ ജമുആകുന്ന ഞാൻ എന്റെ കാലിന് മുടന്തല്ലേ എന്ന് മനസ്സിലാക്കി യുദ്ധത്തിന് പോകാതെ എന്റെ വീട്ടിൽ വിശ്രമിച്ചാൽ നബിയേ അവരൊക്കെ ആരോഗ്യമുള്ള കാലോടുകൂടെ സ്വർഗത്തിൽ കാലെടുത്തു വെക്കുമ്പോൾ ദീനി പ്രവർത്തനം നടത്തിയ വകയിൽ കാലെടുത്തു വെക്കുമ്പോൾ ഈ പാവപ്പെട്ട ഞാന് മുടന്തുള്ള കാലുള്ളവനായി പോയത് കൊണ്ട് അവര് സ്വർഗത്തിൽ കടക്കുന്നത് നോക്കി ഇങ്ങനെ നിൽക്കുകയോ നബിയേ. വല്ലാഹി നീല അർജു أن أطاب عرجتي هذه الجنة നബിയേ. അവരെല്ലാവരും ആരോഗ്യമുള്ള കാലുകൊണ്ട് സ്വർഗത്ത് കടക്കുമ്പോ ഇസാദുവായ അമ്രുബുരുൽ ജമൂഹിൽ കാലിന് മുടന്തുള്ളെങ്കിലും ആ മുടന്തുള്ള കാലുകൊണ്ട് ഒന്നാ സ്വർഗത്തിൽ ചവിട്ടണം നബിയേ. അതുകൊണ്ട് കാലിന് മുടന്തുള്ളത് തങ്ങൾ കാരണം പറയരുത്, എനിക്ക് നീരി പ്രവർത്തനത്തിന് സമ്മതം തരണം നബിയേ, യുദ്ധത്തിന് സമ്മതം തരണം നബിയേ, എന്റെ മക്കളെ തങ്ങൾ ഉപദേശിക്കണം നബിയേ. ഇത് ആവശ്യപ്പെട്ടുപോയി. കാരണം സ്വർഗം കൽബിൽ നിറഞ്ഞുപോയി, കൽബിൽ സ്വർഗം ആഗ്രഹിച്ചുപോയി. തങ്ങൾ പറയുമ്പോ പറയുന്നു, മക്കളെ നിങ്ങൾ ആ മഹാനെ തടഞ്ഞു വെക്കണ്ട, അദ്ദേഹത്തിന് അല്ല ഷഹീദായി വയ്ക്കാൻ ഭാഗ്യം കൊടുത്തേക്കും, നിങ്ങൾ തടഞ്ഞു വെക്കണ്ട. അബ്രുൽ ജമൂഹ് തങ്ങൾ ഒറ്റക്കാലിന്റെ മേലെ പോയി ആ കിഴവനായ സഹാബി, എന്റെ ചെറുപ്പക്കാരെ, എന്റെ കാരണവന്മാരെ, എന്റെ ഉമ്മമാരെ, സ്വർഗത്തിൽ കടക്കണ്ടേ എന്നെ സുബിഹികളാക്കി നിസ്കരിക്കാൻ പറ്റുമോ? എന്റെ ഉമ്മമാരെ, തലമറക്കാതെ മാറുമറക്കാതെ ശരീരം മറക്കാതെ ടൗണിൽ ഇറങ്ങാൻ പറ്റുമോ? ഔലിയാക്കളെ മക്ബറയിലായാലും നിങ്ങൾ ഇന്ന് പോകുന്നത് പോലെ പോകാൻ പറ്റുമോ? എന്റെ ഉമ്മമാരെ, സഹോദരന്മാരെ, സ്വർഗത്തിൽ കടക്കാൻ ആഗ്രഹിച്ച ബഹുമാനപ്പെട്ട അമ്രുബുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു ഒരു കാലിന്റെ മേലെ ഞൊണ്ടി ഞൊണ്ടി പോയി ഉഹദ് യുദ്ധം നടക്കുമ്പോ ഘോരമായ പോരാട്ടത്തിൽ ആ മുടന്തുള്ള കാലോടുകൂടെ കുനിഞ്ഞിങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നു, ചാടിക്കൊണ്ടിരിക്കുന്നു. ശത്രുക്കൾ അമ്രുബുൽ ജമൂഹിലേക്ക് ഇരമ്പി വരുമ്പോൾ അവിടെ നിന്നിങ്ങനെ ഉറക്കെ വിളിച്ചു പറയുന്നു, ഞാൻ സ്വർഗത്തിലേക്ക് ആശ വെച്ചവനാണ്, ഞാൻ സ്വർഗത്തിലേക്ക് ആശ വെച്ചവനാണ്. ശത്രുക്കളെ, നിങ്ങളെ വാള് കണ്ടിട്ട് ഞാൻ ഭയപ്പെടുന്ന പ്രശ്നമില്ല, പിന്നോട്ടില്ല. എന്റെ മുടന്ത് നിങ്ങൾ നോക്കണ്ട,
ചിന്തിക്കണ്ട, എന്റെ പ്രായം നിങ്ങൾ ചിന്തിക്കണ്ട, ഞാൻ സ്വർഗത്തിലേക്ക് ആശ വെച്ചവനാണ്. സ്വർഗത്തിൽ ചവിട്ടാതെ അമൃതമുറി പിന്നോട്ടില്ല. ചാടി യുദ്ധം ചെയ്യുന്നതിനിടയിൽ ഒരുപാട് വന്ന് പെട്ട് രണ്ട് കഷ്ടമായി ശഹീദായി മരിച്ചു വീണുപോയി. അവരുടെ ബർക്കത്ത് കൊണ്ട് അവരെ കാണാനുള്ള അവസരം നൽകട്ടെ. അവിടുത്തെ പുറത്തുള്ള കാലൊക്കെ സ്വർഗത്ത് കിടക്കുമ്പോ നന്നായി പോയി ചെറുപ്പക്കാരാ. സ്വർഗത്ത് കിടക്കുന്നവർക്ക് പുറത്തില്ല, സ്വർഗത്ത് കിടക്കുന്നവർക്ക് വാർദ്ധക്യമില്ല. 33 പ്രായം വാർദ്ധക്യമില്ല. എങ്കിലും ആ കാലത്ത് പോയി നമ്മുടെ കൈകൊണ്ട് തടകി കൊടുക്കാൻ റബ്ബ് അവസരം നൽകട്ടെ. ഞാൻ ചോദിക്കട്ടെ എന്റെ സഹോദരന്മാരെ, ചെറുപ്പക്കാരെ, കാരണവന്മാരെ, നമ്മൾ ഈ ഭൂമിലോകത്ത് കുറെ തർക്കങ്ങളും വിതർക്കങ്ങളും നടത്തി. അങ്ങ് മരിച്ചുപോയാൽ മതിയോ സ്വർഗത്തിൽ കടക്കട്ടെ? ആ സ്വർഗത്തിൽ കടക്കാൻ നിങ്ങൾ തത്വയോടെ ജീവിക്കുക. തത്വയോടെ ജീവിക്കണമെങ്കിൽ എങ്ങനെ തത്വ ചെയ്യണമെന്ന് പഠിക്കണ്ടേ? തക്വ ചെയ്യണമെങ്കിൽ അത് എങ്ങനെ ചെയ്യണമെന്ന് പഠിക്കണ്ടേ? അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം നിസ്കാരമല്ലേ? നിസ്കാരം ശരിയാകണമെങ്കിൽ എങ്ങനെ നിസ്കരിക്കണമെന്ന് പഠിക്കണ്ടേ? അത് പഠിക്കണമെങ്കിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മദ്രസ വേണ്ടേ? സ്വർഗത്തിൽ കടക്കണമെന്ന് ആഗ്രഹിച്ചാൽ മതിയോ? സ്വർഗത്തിൽ കടക്കണമെങ്കിൽ നീ നിസ്കരിക്കണ്ടേ? നിസ്കരിക്കാത്തവന് സ്വർഗമുണ്ടോ? മാസലക്കക്കും ഫീ സഖറു, സഖറാകുന്ന നരകത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് കടന്നുവെന്ന് നരകവാസികളോട് ചോദിക്കുമ്പോ അവരുടെ ഒന്നാമത്തെ മറുപടി, ഖാലു ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിച്ചില്ല എന്നല്ല മറുപടി, നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ പെട്ടില്ല. നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ പെട്ടില്ല എന്ന് പറഞ്ഞാലോ, നിസ്കരിക്കുന്ന ഒരു കൂട്ടമുണ്ട് ഇവിടെ. ആ കൂട്ടം ബഹുമാനപ്പെട്ട സഹാബത്ത് നിസ്കരിച്ച കൂട്ടമാണ്, താബിഈങ്ങൾ നിസ്കരിച്ച കൂട്ടമാണ്, അങ്ങനെ ഇന്നേ വരെയുള്ള മുസ്ലിമീങ്ങൾ നിസ്കരിച്ചു വന്ന കൂട്ടമാണ്. ആ കൂട്ടത്തിൽ പെടാതെ നീ എന്തോ ഒരു കുനിയലും നീരലും നടത്തിയാൽ അത് നിസ്കരിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടലല്ല, നരകത്തിൽ കടന്നുപോയി, സക്കറാകുന്ന നരകത്തിൽ കടന്നുപോയി. അല്ലാഹു കാക്കട്ടെ. ഞാനിത് പറയുന്നത് സ്വർഗത്തിൽ കടക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിങ്ങൾ, നരകം ഭയപ്പെടുന്ന മുസ്ലിങ്ങൾ, അവരെ മക്കളെ സ്വർഗാവകാശികളാക്കണം, നരകത്തിൽ നിന്ന് മോചിപ്പിക്കണം, ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമങ്ങൾ പഠിപ്പിക്കണം, ഖുർആൻ ഓതാൻ പഠിപ്പിക്കണം, സ്വലാത്ത് ചൊല്ലാൻ പഠിപ്പിക്കണം. അത് വേണോ നിങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ അറബിയിൽ പഠിപ്പിക്കുന്ന, അറബി മലയാളം പഠിപ്പിക്കുന്ന നമ്മുടെ മദ്രസയിൽ തന്നെ ചേർത്ത് പഠിപ്പിക്കണം? സഹോദരന്മാരെ, നിങ്ങൾ നോക്കൂ, ഓരോന്നോരോന്ന് പറഞ്ഞാൽ തീരൂല. മുജാഹിദിന്റെ മദ്രസയിൽ പറയുന്നു, ഒതുമുറിയിൽ തന്നെ ബാക്കി കൂടി വായിച്ചു പറയാം. ഒതുമുറിയിൽ മാത്രം ഒന്ന് തുടങ്ങി അത് നിർത്തേക്ക. പഴയ പുസ്തകത്തിൽ പറയുന്നു, 1982 വരെ മുജാഹിദിന്റെ മദ്രസ പുസ്തകത്തിൽ പറയുന്നു ഒതുമുറിയുടെ കാര്യങ്ങൾ. രണ്ടാമത്തെ രണ്ട്, ഉറക്കം മുതലായത് കൊണ്ട് വകതിരിവ് നീങ്ങി പോകൽ,
ഉറക്കം മുതലായവ കൊണ്ട് വകതിരിവ് നീങ്ങിപ്പോകൽ എന്നാണ് പഴയ പുസ്തകത്തിൽ ഉള്ളത്. പുതിയ പുസ്തകത്തിൽ ഉള്ളത് സ്വബോധമില്ലാത്ത നിലയിൽ ഉറങ്ങുന്നതും മുതുമുറിയാൻ കാരണമാകും. വ്യത്യാസം രണ്ടും തമ്മിലുകൾ മനസ്സിലാക്കിയോ? ആദ്യം പറഞ്ഞത് ഉറക്കം മുതലായവ കൊണ്ട് വകതിരിവ് നീങ്ങിപ്പോകല്ല. അപ്പൊ ഉറങ്ങിപ്പോന്നു കാണുന്നില്ല, പിന്നെ ബോധം കേട് വരികയോ ഭ്രാന്ത് ഉണ്ടാവുകയോ ഒക്കെ ചെയ്താൽ ഒതുമുറി ഉറങ്ങണമെന്നില്ല. ഇപ്പോഴത്തെ പുസ്തകത്തിലോ അത് മാറി. ഇപ്പോഴത്തെ പുസ്തകത്തിൽ എങ്ങനെ? സ്വബോധമില്ലാത്ത നിലയിൽ ഉറങ്ങുന്നതും ഒതുമുറിയാൻ കാരണമാകുന്നു. അപ്പൊ ഒരാൾക്ക് ഭ്രാന്തായാൽ ഒതുമുറിയില്ലേ? അത് പോയി. ബോധക്ഷയ ഉണ്ടായ ഒതുമുറിയില്ലേ? അതും പോലും ഉറക്കിന് മാത്രമാക്കി മാറ്റി ഒതുമുറിയിൽ ഉറക്കുകൊണ്ട് മാത്രമാക്കി. ഇനിയും പറ്റുള്ളൂ, 82 വരെ പഠിപ്പിച്ച മദ്രസാ പുസ്തകത്തില് പിന്നെ പറയുന്നത് 3 ഫർജിനെ തൊടൽ. ഫർജ് തൊട്ടാ ഒതുമുറിയും എന്ന് പറഞ്ഞു. ലിംഗം, യോനി, കുതം ഇവ ഫർജിൽ ഉൾപ്പെടുന്നതും കൂടി അതിൽ തന്നെ. അപ്പൊ ഫർജ് തൊട്ടാലും ഒതുമുറിയും എന്നാണ് 82 വരെ മുജാഹിദ് മദ്രസ പഠിപ്പിച്ചത്. 82 ശേഷം മുജാഹിദ് മദ്രസയിൽ എന്തായി? അതിന് ഒരു മാറ്റം ഉണ്ടാക്കി. എന്താ മാറ്റോ? കേട്ടോളൂ, ഗുഹ്യസ്ഥാനം തൊടുന്നത് കൊണ്ടും വുളു ഇല്ലാതാകുന്നു. ഗുഹ്യസ്ഥാനം തൊടുന്നത് കൊണ്ടും വുളു ഇല്ലാതാകുന്നു. നേരത്തെ ഫർജിനെ തൊടൽ കൊണ്ട് ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. ഇത് രണ്ടിലുണ്ട് തകരാറ്. സത്യത്തിൽ എന്തുകൊണ്ട് തൊടുക എന്ന് രണ്ട് കുട്ടിയും പറഞ്ഞില്ല. ഫർജിനെ തൊടലെന്ന് പറഞ്ഞു എന്തുകൊണ്ട് തൊടുക? ഫർജിനെ തൊടലെന്ന് പറയും. എന്നാ പിന്നെ നമുക്ക് ഒരുത്താ പിന്നെ നീക്കി ഇറക്കാൻ പറ്റാം. കാരണം നമ്മളെ ശരീരത്തിന്റെ വേറെ ഒരാൾക്കൊണ്ട് തൊടൂലേ, തൊട്ടൂലേ, പിന്നെ കുടുങ്ങിയില്ല. പക്ഷേ അവർ നമ്മളെ വളർച്ചയിലെ കൊടുത്തോട്ടു, ഇവിടുത്തെ വളർച്ച കൊടുത്തോട്ടു. എന്താ ഉണ്ടാകുക? മുൻകൈയിന്റെ വള്ളം കൊണ്ട് തൊടല്ല, തൊടുമ്പോൾ ഒതുമുറിയില്ല. മുൻകൈയിന്റെ വള്ളം കൊണ്ട് തൊട്ടാലേ ഒതുങ്ങുള്ളൂ. അല്ലാതെ പറഞ്ഞിട്ട് തൊട്ട ഒതുമുറി എന്ന് പറഞ്ഞാൽ നടക്കുമ്പോൾ തന്നെ കാലുകൊണ്ടൊക്കെ തൊട്ടൂലേ, പിന്നെ ഒതുമുറികൾ കൊണ്ട് കളിയല്ല. അപ്പൊ എന്തുകൊണ്ട് തുടങ്ങി എന്ന് അവിടെ പറഞ്ഞില്ല. അതോടുകൂടി അതും നാശായി. ഇനി നിങ്ങൾ നോക്ക്, ഇവർ പറയും 4 ഒതുമുറിയുടെ കാര്യം. 4-ാമത്തത് 1982 വരെയാണ്. 4 സ്ത്രീ പുരുഷന്മാര് തമ്മിൽ തുടങ്ങി. സ്ത്രീ പുരുഷന്മാര് തമ്മിൽ തൊട്ടാലും ഒതുമുറിയുമെന്ന് 1982 വരെ മുജാഹിദിന്റെ മദ്രസയെ തന്നെ പഠിപ്പിക്കുന്നു. 82 മുതൽക്കോ ആ പരിപാടി തന്നെയില്ല. പെണ്ണുകൾ തൊട്ടാ ഒതുമുറിയുടെ പരിപാടിയെ ഇപ്പൊ മദ്രസയിലില്ല. അതെന്തേ? പണ്ടത്തെ പോലെയല്ല, പള്ളിയിലൊക്കെ ഉണ്ടാവില്ലേ? അതിന് ഒതുമുറിഞ്ഞാൽ പിന്നെ കുടുങ്ങൂലേ? അതുകൊണ്ട് 82 മുതൽക്ക് സ്ത്രീ പുരുഷന്മാർ തമ്മിൽ തൊട്ടാലും ഒതുമുറിയും എന്ന പരിപാടി തന്നെ നിർത്തിക്കൊള്ളും. ഇപ്പൊ ഒതുമുറിയില്ല. മദ്രസയെ പഠിപ്പിക്കുന്നിടത്ത് നിർത്തി. ഞാൻ പറഞ്ഞത്, ഞാൻ രണ്ട് പുസ്തകവും കയ്യിൽ പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സാക്ഷി നിർത്തി നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ മുജാഹിദിന്റെ മദ്രസയിൽ പഠിപ്പിച്ച നിങ്ങളെ കുട്ടികളുടെ ഒതു നിസ്കാരവും നഷ്ടപ്പെടുത്തി കളയരുത് സഹോദരന്മാരെ. ഇനി ഒറ്റ ഒന്നുകൂടി പറഞ്ഞ് ഞാൻ ആ വിഷയം ഇവിടെ നിർത്തുന്നു. നിങ്ങൾ നിസ്കാരം, അതിനേക്കാൾ ബഹുമാനമുള്ള വിവാദം എന്താണ്? നിസ്കരിക്കാതെ വരുന്നത് മുസ്ലിമാണ്. ആ നിസ്കാരത്തിന്റെ ഫർളുകൾ 1982 വരെ മുജാഹിദ് പഠിപ്പിക്കുന്നു. കേട്ടോളൂ, നമസ്കാരത്തിന് 14 ഫർളുണ്ട്. 1 നിയ്യത്തി, 2 തക്ബീറത്തുൽ ഇഹ്റാം, 3 ഖിയാം, 4 ഫാത്തിഹ. അങ്ങനെ പോയി 14 തർത്തീബ് വരെ നമ്മൾ പഠിപ്പിക്കും പോലെ തന്നെ 1982 വരെ മുജാഹിദ് പഠിപ്പിച്ചു. ആ പഠിപ്പിച്ച മുജാഹിദിന്റെ മദ്രസാ പുസ്തകം 82 മാറ്റി അങ്ങനെ പുതിയ പുസ്തകം തുടങ്ങി. അതാണ് ഇത് മലയാളത്തിലുള്ള ബുക്ക്. ഈ ബുക്കിൽ നിസ്കാരത്തിന്റെ ഫർള് 9 ചുരുക്കി 5 ഫർള് മുജാഹിദ് എടുത്തു കളഞ്ഞു. എന്താണ്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാൻ നോക്കി വായിക്കാം. എന്റെ സാധാരണക്കാരായ ആളുകൾ, എന്റെ സുജ്ഞന്യാണെങ്കിലും മദ്രസ ഏതായാൽ എന്താണ്,
എന്ന് ചിലർ ചിന്തിച്ചു പോകും. ഞാൻ അവരോട് പറയുന്നു, സുന്നത്ത് ജമാഅത്തിന്റെ മദ്രസയിലല്ലാതെ നിങ്ങളെ കുട്ടികളെ അയച്ചാൽ അവരെ ഒതുപോയി, നിസ്കാരം പോയി, നോമ്പ് പോയി, അവരെ എല്ലാ അമലും പൊളിഞ്ഞുപോയി. നമ്മളെ മക്കള് ആഹ്റത്തിൽ വെച്ച് നമ്മക്കെതിരെ അള്ളാഹുവിനോട് സാക്ഷി പറയും. നിസ്കാരത്തിന്റെ ഫർദ് മുജാഹിദ് 82 മുതൽ കണ്ടെന്ന് നോക്കൂലേ, അവർ മദ്രസാ മുക്കാം. നമസ്കാരത്തിന്റെ ഫർളുകളും മര്യാദകളും അത് ഹെഡിങ് ആണ്. അത് കേട്ടോളി, ഒന്ന് തക്ബീറത്തുൽ ഇഹ്റാം, പഴയ ബുക്കിൽ ഒന്ന് നിയ്യത്ത്, ഇപ്പൊ തക്ബീറത്തുൽ ഇഹ്റാം. ഒന്ന് തക്ബീറത്തുൽ ഇഹ്റാം, രണ്ട് ഫാത്തിഹ, മൂന്ന് റുക്ഉകൾ, നാല് ഇഹ്തിദാല്, അഞ്ച് സുജൂദ്, ആറ് ഇടയിലിരുത്തം, ഏഴ് അത്തഹിയാത്ത്, എട്ട് സലാത്ത്, ഒമ്പത് സലാം തല്ലൽ എന്നീ നമസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾക്ക് നമസ്കാരത്തിന്റെ ഫർള് എന്ന് പറയുന്നു. നമസ്കരിക്കുന്നത് ഭയഭക്തിയുടെ ആയിരിക്കും എന്നതും നമസ്കാരത്തിൽ അതിപ്രധാനമായ ഒരു വിഷമ ഒരു വശമാണ്. അപ്പോ ഒമ്പതെണ്ണാണ് ഇപ്പൊ നിസ്കാരത്തിന്റെ ഫർള്. എപ്പോ? 1982 മുതൽ. സാധുവായ ഞാൻ കണ്ണൂർ ജില്ലയിലെ കല്ലിക്കണ്ടിയിൽ വെച്ച് 1986 പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഇ കെ അബൂബക്കർ മുസ്ലിയാർ, കാന്തപുരം ഉസ്താദ് തുടങ്ങിയുള്ള ആലിമികളൊക്കെ അന്ന് പള്ളി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രസംഗിക്കുന്നുണ്ട്. ഞാൻ ലൂക്കരുമാനത്തെ പള്ളിയിൽ ഓടിപ്പിടിക്കുന്ന മുത്താലിമാണ്. അങ്ങനെ 1986 ഞാൻ അവിടെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുജാഹിദിന്റെ ഈ രണ്ട് മദർസാ പുസ്തകങ്ങൾ 1982 വരെ നിസ്കാരത്തിന്റെ ഫർള് 14 പഠിപ്പിച്ചതും 82 മുതൽ ഇപ്പോൾ 4 കൊല്ലമായി നിസ്കാരത്തിന്റെ ഫർള് 9 പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും രണ്ട് പുസ്തകങ്ങളും കയ്യിൽ പിടിച്ച് ഞാൻ ആ സദസ്സിനെ വായിച്ച് കേൾപ്പിച്ച് ഇതിന്റെ ശേഷം ഞാൻ ചോദിച്ചു, 4 കൊല്ലത്തിനിടയിൽ എന്ന് പറഞ്ഞാൽ 1978 ഈ ബുക്ക് അടിച്ചത്, 82 ഉള്ള ഈ ബുക്ക് 82 വരെ പഠിപ്പിച്ച ബുക്ക് ഇറക്കിയത് അടിച്ചത് 12/7/78. ഈ 78 അച്ചടിച്ച ബുക്കിൽ നിസ്കാരത്തിന്റെ ഫർള് 14, 82 അച്ചടിച്ച പുസ്തകത്തിൽ നിസ്കാരത്തിന്റെ ഫർള് 9. അപ്പൊ 4 കൊല്ലത്തിനിടയിൽ 5 ഫർള് ചുരുക്കിയിട്ടുണ്ട്. അതിനെ ചുരുക്കാൻ വേണ്ടി ജിബിരിയിൽ എത്ര പ്രാവശ്യം മുജാഹിദ് സെന്ററിൽ വന്നു എന്ന് ഞാൻ ചോദിച്ചു. തെറ്റുണ്ടോ? നിങ്ങളാകെ ചോദിച്ചു. ഗ്യാസ് സെന്ററിൽ ഒരു ദിവസം ബോംബ് പൊട്ടി. അത് പിന്നെ ജിബിരിയിൽ വന്ന ദിവസമല്ല, അത് സാധാരണ വരുന്ന ആള് തന്നെ വന്നപ്പോഴാണ്. സാധാരണ വരുന്ന ഒരാളുണ്ട്, ഇതൊക്കെ മാറ്റാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്ന ഒരാളുണ്ടാണ്. അതേസമയത്ത് ഞാൻ ചോദിച്ചു, ഈ നിസ്കാരത്തിന്റെ ഫർള് മാറ്റണമെങ്കിൽ ജിബിരിയിൽ അലൈഹിസ്സലാം എന്ന് വഴി അറിയിച്ചിട്ടാണോ നിങ്ങൾ എങ്ങനെ 5 ഫർള് ചുരുക്കിയെന്ന് ചോദിച്ചു. അപ്പൊ ചുരുക്കിയപ്പോ ചോദിച്ചപ്പോ അവിടുത്തെ രണ്ട് ചെറുപ്പക്കാരി MSM പ്രവർത്തകന്മാര്, അള്ളാഹു തആല ഈ MSM പ്രവർത്തകന്മാരെ ഒക്കെ അവരെ പോലെ തന്നെ ചിന്താശക്തിയുള്ളവരാണ് കൊടുക്കുമാറാകട്ടെ. ആ രണ്ട് ചെറുപ്പക്കാർ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു, മുസ്ലിയാരെ ആ പുസ്തകം കാണുമെന്ന് പറഞ്ഞു. നല്ല കുട്ടികൾ, അങ്ങനെയല്ലേ വേണ്ടത്. മുജാഹിദ് എന്ന് പറഞ്ഞാൽ ആരും മുജാഹിദ് നരകത്തുകാർക്കണോ എന്ന് വിചാരിച്ചിട്ട് സാധാരണക്കാർ ആരും മുജാഹിദ് ചേരൂല. എനിക്ക് ചൊവ്വാഴ്ച എന്നാളാക്കണോ എന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും മുജാഹിദാവും? ഇല്ല, അവരെ ഉള്ള തിങ്കാഴ്ച ആണെന്നാണ് കുട്ടിപ്പോയത്. അതുപോലെ നരകത്ത് കിടക്കണമെന്ന് വിചാരിച്ച ആരും മുജാഹിദാവില്ല. മുജാഹിദ് പോകുന്ന ആളുകൾ അതാണ് സ്വർഗത്തിൽ കിടക്കാൻ നല്ലതെന്ന് വിചാരിച്ച് കുടുങ്ങിപ്പോയതാണ്. അള്ളാഹു സന്മാർഗം കാണിച്ചു കൊടുക്കട്ടെ, അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ. നിങ്ങൾ ഉറക്കാമിയും പറഞ്ഞു, നിങ്ങൾക്ക് എന്താ മുജാഹിദ് നിങ്ങൾ ടാക്സ് ആരും ഒരു മുജാഹിദ് സുന്നത്തിയ മാറ്റത്തിലേക്ക് വന്ന് നിങ്ങൾ നികുതി കൊടുക്കണോ? ഇഖ്ലാസോടാമിയും പറയണോ? നമ്മളെ സഹോദരന്മാരെന്നത്, നമ്മളെ കുടുംബത്തിൽപ്പെട്ടവര്, അയൽവാസികൾ, ബന്ധപ്പെട്ടവര്, അതേ മേഖലയിൽ കച്ചവട ബന്ധമുള്ളവര്, അങ്ങനത്തെ ആളുകളല്ലേ? അവർ വിവരമില്ലാത്തത് കൊണ്ട് അവർക്ക് ഖുർആനിന്റെ വ്യാഖ്യാനം അറിയില്ല, ഹദീസിന്റെ വ്യാഖ്യാനം അറിയില്ല, കിതാബുകളിൽ എന്താ ഉള്ളതെന്ന് അറിയില്ല. അങ്ങനെ പെട്ടുപോയി. അല്ലാഹു തആല അവർക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കട്ടെ. ആത്മാർത്ഥമായി രാജികളും. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, മുജാഹിദ് ചില ആളുകൾ സ്റ്റേജ് ബുക്കിൽ മുജാഹിദ് ചീത്ത അറിയുന്നത്, ചീത്ത പറഞ്ഞോളൊന്നും കാര്യമില്ല, കാര്യമായി മനസ്സിലായിക്കോളെ. ഒരാളെങ്കിലും ഹിദായത്തായാൽ അതുകൊണ്ട് അള്ളാഹു നമുക്ക് ഫലം ചെയ്യും എന്ന് നാം മനസ്സിലാക്കുക. ഒരാളെങ്കിലും സന്മാർഗത്തിലെത്തിയാൽ നമ്മൾ അധ്വാനിച്ചതിന് ഫലമായി എന്ന് നമ്മൾ മനസ്സിലാക്കുക.
അങ്ങനെ പറഞ്ഞു വന്നത്. ഞാനിങ്ങനെ പ്രസംഗിച്ച് കുട്ടികൾ വന്ന് കാണുന്നത്, ഞാൻ രണ്ട് പുസ്തകവും എടുത്ത് കാണിച്ചിട്ട് കുട്ടികൾ വാങ്ങിച്ച് നോക്കി, അവർക്ക് ബോധ്യപ്പെട്ടു ഇങ്ങനെ നിസ്കാരത്തിന് പദ്ധതി നമ്മളെ മൗലിമാര് മാറ്റിയത് തന്നെയാണ് എന്ന് ബോധ്യപ്പെട്ടു. അങ്ങനെ അവരപ്പം തന്നെ പറഞ്ഞു, ഇനി നമ്മൾ ഈ എം എസ് എം കൊണ്ടില്ല, ഞങ്ങൾ എസ് എസ് എഫ് ചേർന്നിരിക്കുന്നു എന്ന് പറഞ്ഞു പറഞ്ഞു. അങ്ങനെ അവർ സുദൃപ്തിമാരത്തിലേക്ക് വന്നു. കാരണം ഇത് ആഗ്രഹത്തിന്റെ കാര്യമല്ലേ, പിന്നെ അടുത്ത ഇലക്ഷൻ നോക്കാതെ വിചാരിക്കാൻ പറ്റുന്ന വിഷയമാണ്. അങ്ങനെ അവര് സ്വർഗത്തിൽ വിശ്വസിച്ച കുട്ടികളാണ്, നരകം ഭയപ്പെട്ട കുട്ടികളാണ്, അറിവില്ലാത്തതുകൊണ്ട് മുജാഹിദിൽ പെട്ടുപോയതാണ്. അവർ മുജാഹിദിൽ വിട്ട് സുന്നത്തിലേക്ക് വന്നു. പിറ്റന്ന് രാവിലെ മുജാഹിദിന്റെ വലിയ വലിയ ആൾക്കാരുണ്ട്, അവരെ പ്രസ്തേജ് അനുവദിക്കുന്നില്ല മുജാഹിദ് വിടാൻ. സംഗതി ശരിയില്ല എന്ന് മനസ്സിലിക്കാൻ തോന്നുന്നു, പക്ഷെ അങ്ങ് വിടാൻ തോന്നില്ല. അള്ളാഹ് കൊടുക്കണ്ടേ ഹിദായത്ത്. അങ്ങനെ കുറച്ച് ആളുകൾ മുജാഹിദിന്റെ വലിയ വലിയ കേമന്മാരായ ആളുകൾ, വലിയ പണക്കാരുണ്ടാകും, കടവത്തിലും ഭാഗത്തുള്ള പണക്കാരുണ്ട്. അവര് വണ്ടി എടുത്ത് കോഴിക്കോട് മുജാഹിദ് സെന്ററിലേക്ക് വന്നു. എന്റെ അറിവാണ് ഞാൻ പറയും, ഞാൻ കണ്ടതല്ല, എനിക്ക് കിട്ടിയ അറിവ് ഞാൻ പറയാണ്. ഞാൻ കളവ് പറഞ്ഞു പോയിട്ട് ആകർന്നു അതിന് കൂടി കൊടുത്തല്ലോ, അതുകൊണ്ട് പറയാം എന്റെ അറിവാണ് ഞാൻ പറയാം. അങ്ങനെ മുജാഹിദ് സെന്ററിൽ വന്നു, മുജാഹിദ് സെന്ററിൽ വന്നു. മുജാഹിദിന്റെ മൗലവിമാരിക്കുന്നു, അവരോട് പറഞ്ഞു ഇത് ശരിയാവില്ല, ശരിയാവില്ല എന്നെ. എന്ത്, നമ്മളെ മദ്രസയിൽ ഇപ്പോഴാ മനസ്സിലായത്, 82 വരെ നിങ്ങൾ നിക്കാത്തിന്റെ പന്ത് 14 വെട്ടിച്ചു, ഇപ്പൊ 82 മുതൽ നിക്കാത്തിന്റെ പന്ത് 9 വെട്ടിക്കുന്നത്. ഇന്നലെ ഒരു മുസ്ലിയാരി, അത് ഞാനിങ്ങനെ ഇത്ര തടിയൊന്നുമില്ല, ഞാൻ ഒരു ദിനേശ് കൂടി പോയ അവോ ഒരു ദിനേശ് കൂടി പോയി മഹിളയായി വന്നു പ്രസംഗിച്ച്. അയാൾ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോ രണ്ട് കുട്ടികൾ ബുക്ക് കാണണമെന്ന് പറഞ്ഞു, ബുക്ക് നോക്കും മകൻ തന്നെ. അയാൾ പറഞ്ഞ പോലെ 82 വരെ വെളുക്കാത്തിന്റെ പന്ത് 14 വെടിപ്പിച്ചു, 82 മുതൽ 9 വെടിപ്പിക്കുന്നത്. അപ്പോ ഞങ്ങൾ പുറത്തു പോയി മൂത്ത കുട്ടിയോട് ചോദിച്ചു, ഇക്കാത്തിന്റെ പറഞ്ഞു മുജാഹിദിന്റെ വയസ്സിൽ പെട്ടതാ. മൂത്ത കുട്ടി പറഞ്ഞു പറഞ്ഞു 14. അപ്പൊ ഇളയ കുട്ടിയുടെ ചോദിച്ചു പറഞ്ഞു 9. അപ്പൊ നിങ്ങൾ നമ്മളെ നാട്ടിലെ പള്ളിയൊക്കെ പണ്ടേ കൊഴപ്പായി, കല്ലിക്കണ്ടിയിലെ പള്ളിയൊക്കെ ഞങ്ങൾ പിടിച്ചെടുത്ത് അങ്ങനെയൊക്കെ ആയതാണ്. ഇപ്പൊ നോക്കുമ്പോ നാട്ടിലുള്ള കുഴപ്പം മാത്രമല്ല വീട്ടിലും കുഴപ്പമായി പോയി. മൂത്ത കുട്ടി വരെ ഇളയ കുട്ടിയെ തുറന്ന് കേൾക്കൂല, കണ്ണിവനാദ്യം 14 വെട്ടാ, മറ്റു 9 വെട്ടിയുള്ളൂ. അപ്പോ കക്ഷികൾ ഇത് പറഞ്ഞപ്പോ അവരൊന്നുകൂടി പറഞ്ഞു പറഞ്ഞു, നമ്മളെ പുറക്കന്റെ പ്രശ്നമായി. അപ്പൊ മൗലവി പറഞ്ഞോ, സാരില്ല ഒരു 5 ഫർദല്ലേ, ഒരു 5 ഫർദല്ലേ സാരില്ല. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ കേട്ടില്ലേ നമ്മളെ സുഹൈബ് പത്രാനന്ദ മൗലവി ഇപ്പൊ കോഴിക്കോട് പ്രസംഗിച്ചത്? ഞാൻ കേസറ്റ് കേട്ടു. അയാള് പറയുന്നത് എന്തായാലും പെരുന്നാൾ മാറ്റി വെച്ചാൽ വലിയ ഒന്നും വരാറില്ല, നോമ്പ് മാറ്റിക്കാൻ പറ്റില്ല. ആ പെരുന്നാൾ മാറ്റിക്കാൻ മൂപ്പർ മനസ്സിലാക്കി, എന്താ ചെയ്യുക? അങ്ങനെ സാരല്ല 5 പറഞ്ഞല്ലേ. അപ്പോഴും കടവ് തൂക്കാനുള്ള വയസ്സുള്ള മുജാഹിദ് പറഞ്ഞു, മൗലവിയാണ് അതൊന്നും പറഞ്ഞപ്പോ ശരിയാവില്ല, നമ്മളിപ്പോ പോയി നമ്മളെ പള്ളി സുന്നിപ്പള്ളിയാവില്ല, അല്ലെ വേറെ 14 അക്കങ്ങൾ റെഡിയുണ്ടോ? അപ്പൊ അവസാനം ഒരു മൗലവി ഇടപെട്ടിട്ട് പറഞ്ഞു, അടുത്ത യോഗത്തിൽ പറഞ്ഞു 14 തരാൻ പറഞ്ഞത്. നിങ്ങൾ ചിരിക്കാനുള്ള സംഗതിയല്ല അള്ളാഹിന്റെ ദീനോട്ട കളിക്കുന്നത്. അങ്ങനെ ഫർള് 14 പറഞ്ഞ് പിരിഞ്ഞുപോയി. വന്ന് യോഗം ചേർന്നു, ജാഹിദികളെ യോഗം ചേർന്നു. യോഗം ചേർന്നുകൊണ്ട് അവർ
അവർ ചർച്ച ചെയ്തു. നമ്മുടെ സുജി വില്യാമാര് നമ്മളെ മദ്രസയിലെ പതിനാലിന്റെ ഒമ്പതാക്കി മാറ്റിയത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പത് മാറ്റാതെ യാതൊരു നിർവാഹമല്ല. പതിനാലിന്റെ ആക്കിയില്ലെങ്കിൽ ഇനി എല്ലാ സ്റ്റേജും മുല്യമാരും പറയും. അപ്പൊ സുജികൾക്ക് മുജാഹിദിന്റെ അഞ്ചു വെച്ച് സുജിയാവും, വലിയ ബുദ്ധിമുട്ടായി പോകും. അതുകൊണ്ട് ഉടനെ പറഞ്ഞ് പതിനാലാക്കളോ അഞ്ചു വരും. അപ്പോ മറ്റുള്ളവരൊക്കെ ചർച്ച ചെയ്ത് എന്നാ പിന്നെ അങ്ങനെ അക്കാന്ന് പറഞ്ഞു. അങ്ങനെ 1986 യോഗം ചേർന്നു. 87 ഞാൻ വെറുതെ പറഞ്ഞാ നിങ്ങൾ തിരിച്ചിരിക്കുന്നോ? കല്ലിക്കട്ടി ദൂരമൊന്നല്ല, ഇവിടുന്ന് ആകെ ഒരു 50-70 kilometers കോഴിക്കോട്ടാണ്. 70 kilometers അകലെയാണ്. നിങ്ങൾ വന്നാ ഞാൻ ഈ 2nd year എനിക്ക് അതിന്റെ തൊട്ട് വേദന. നിങ്ങൾ വന്നാ ഞാൻ എല്ലാരും ഇങ്ങനെ ചൂണ്ടിയും കണ്ട് കാണിച്ചാ മഹേശ്വരയിലുള്ള കാര്യം കല്ലിൽ പറയുന്നത്. ഈ കോഴിക്കോട് ജില്ലന്റെ അങ്ങേ തല, കണ്ണൂർ ജില്ലന്റെ ഇങ്ങേ തല, അപ്പയിലുള്ള സംഭവം പറയും. അങ്ങനെ മുജാഹിദ് മൗലവിമാരി അതനുസരിച്ച് യോഗം ചേർന്ന് 1987 പുതിയ പുസ്തകം ഇറക്കാനും ആ പുസ്തകത്തിൽ യാതൊരു മാറ്റവും വേണ്ട, ഫർള് 5 കൂട്ടൽ മാത്രം. അങ്ങനെ 5 കൂടുതൽ ചേർത്ത് അവർ 87 പുതിയ പുസ്തകം ഇറക്കി. അതാണിത്. ഇതിൽ വീണ്ടും 14 പിന്നെന്ത് ചെയ്തു? അപ്പൊ ഒരു മൗലവി അപ്പൊ അങ്ങനെ പുതിയ പുസ്തകം ഇറക്കിയിട്ട് നമ്മൾ ആദ്യമുള്ള ബുക്കിലൊക്കെ നഷ്ടം വരില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഒരു കാര്യം ലാഭിക്കാന്നാണ്, അങ്ങനെ ലാഭിക്കാന്ന് ചോദിച്ചു. അത് ഈ ബുക്കിൽ കുറച്ച് വില കൂട്ടാന്ന. അങ്ങനെ 30 ഈ പുസ്തകത്തിന് വില കൂട്ടി. നേരത്തെയുള്ള ബുക്കിന്റെ വില മാറ്റി ഇതിന് 30 വില കൂടുതലാക്കി. ആദ്യത്തെ ബുക്കിന് 2 rupees ഈ ബുക്കിന് 2.30. അപ്പോഴാണ് ഒരു ഫർലിന് മുജാഹിദിന്റെ അടുത്തൽ 6 വിലയാണെന്നുള്ളത് മനസ്സിലായില്ല. അങ്ങനെ 5 fardhin 30 വില കൂട്ടി. അങ്ങനെ പുതിയ പുസ്തകം അതാണ് ഞാൻ വായിച്ചു കേൾപ്പിക്കുക. കേട്ടോളി, നമസ്കാരത്തിന്റെ ഫർളുകളും മര്യാദകളും തരവാനവാൻ എനിക്കട്ടോളി. ഒന്ന് തക്ബീറത്തുൽ ഇഹ്റാം വീണ്ടും നോക്കേ, നേരത്തെ ബുക്കിലുള്ള വന്നില്ല. ഒന്ന് തക്ബീറത്തുൽ ഇഹ്റാം, ഒന്ന് തക്ബീറത്തുൽ ഇഹ്റാം, 2 ഫാത്തിഹ, 3 റുകൂഉ, 4 ഇഅ്തിദാല്, 5 സുജൂദ്, 6 ഇടയിലെ യുദ്ധം, 7 അത്തഹിയാത്ത്, 8 സലാത്ത്, 9 സലാം തൊല്ലൽ എന്നീ നമസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾക്ക് നമസ്കാരത്തിന്റെ ഫർള് എന്ന് പറയുന്ന ഒന്നാണ്. 82 ബുക്കിൽ നേരത്തെ ഞാൻ നോക്കി വായിച്ചത്. ഇവിടെ എന്നീ എന്നുള്ളത് മാറ്റിയിട്ട് തുടങ്ങിയ നമസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾക്ക് നമസ്കാരത്തിന്റെ ഫർള് എന്ന് പറയുന്നു. അപ്പൊ 9 എണ്ണീറ്റ് പറയാണ് തുടങ്ങിയ നമസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾക്ക് നമസ്കാരത്തിന്റെ ഫർള് എന്ന് പറയുന്നു. അതിന്റെ ശേഷം കൂട്ടിച്ചേർത്ത് കണ്ടുപിടിക്കും നിയ്യത്തല്ലോ സലാം ചൊല്ലിയിട്ടപ്പോ നിയ്യത്ത് ഇടുന്നത്. കാരണം എന്താ പിന്നെ കൂട്ടിയ നിയ്യത്ത്, കഴിവുള്ളവൻ ഫർളു നിസ്കാരത്തിൽ നിൽക്കുക, അത്തഹിയാത്ത് സലാത്ത് എന്നിവ ഇരുന്ന് നിർവഹിക്കുക, ഓരോ പ്രവൃത്തിയിലും അടങ്ങി താമസിക്കുക, നമസ്കാര രൂപത്തിന്റെ ക്രമം തെറ്റാതെ ചെയ്യുക എന്നിവയും ഫർളുകളായി ഗണിക്കപ്പെടുന്നു. അപ്പൊ 5 ഗണിക്കപ്പെടലും 9 കുടിക്കപ്പെടലുമായി അങ്ങനെ 9 × 5 = 14 ഫർളിലേക്ക് 1987 പുസ്തകത്തിൽ വീണ്ടും തിരിച്ചുപോയി. അപ്പൊ എന്തായി? ഞാൻ അന്ന് മുതൽക്ക് 3 കൈ പിടിക്കാൻ തുടങ്ങും. ഉദാഹരണത്തിന്റെ മദ്രസയിൽ 82 നിസ്കാരത്തിന്റെ ഫർള് 14, 82 മുതൽ 9, 87 മുതൽ വീണ്ടും 14, 3rd class ബുക്കിലാണ്. അപ്പോ ഒന്നും കൂടി ഞാൻ പറയാം. എന്താണ് ഈ പുസ്തകത്തില്? ഇപ്പൊ പുതുതായിട്ട് ഇറങ്ങിയ ബുക്കില് നിയ്യത്ത് എണ്ണുന്നത് സലാം ബുക്കിന് ശേഷം. എന്നാൽ അതിന്റെ ലാസ്റ്റ് പറയുന്നത് ക്രമം തെറ്റാതെ ചെയ്യണം. അപ്പൊ ഇതിൽ പറഞ്ഞ ക്രമം എങ്ങനെയാണ്? ക്രമം തെറ്റാതെ ചെയ്യണം. ക്രമം എങ്ങനെയാണ്? സലാം ചൊല്ലിയിട്ട് നിയ്യത്ത്. അപ്പോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് സലാം കിട്ടിയതിന് ശേഷം ഇശാന്റെ ഫർളുസ്കാരം 4 rakat ഇമാമോട് കൂടെ ഞാൻ നിസ്കരിക്കുന്നു. നിയ്യത്തിന് ഈ ക്രമം തെറ്റായിട്ട് ചെയ്യണോ? ഇങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്ന് ഈ പുസ്തകങ്ങൾ 3 കയ്യിൽ പിടിച്ച് 3 കൊല്ലത്തോളം സാധുവായ ഞാൻ പ്രസംഗിച്ചു. അങ്ങനെ പ്രസംഗിച്ചപ്പോൾ 1990 മുജാഹിദ് വീണ്ടും യോഗം ചേർന്നു. അപ്പോഴേക്കും മറ്റുള്ള ബുക്കൊക്കെ വിറ്റ് തീർത്തു.
അച്ചടിച്ച ബുക്കൊക്കെ വിട്ടു നിന്നപ്പോ രണ്ടാമത് യോഗം മൂന്നാമത് യോഗം ചേർന്ന് മുജാഹിദ് തീരുമാനിച്ചു ഇനി നിയ്യത്ത് ഒന്നാമത്തതായി എണ്ണിക്കൊണ്ട് തന്നെ പുസ്തകം കടക്കളം. അങ്ങനെ 1991 വീണ്ടും ഒന്ന് നിയ്യത്ത് എന്ന നിലക്ക് എണ്ണി പുസ്തകം ഇറക്കി. അതാണ് ഇത്. പിന്നെന്തായി നിങ്ങൾ എന്നോട് ചോദിക്കരുത്. പിന്നെ ഞാൻ ഇതിന്റെ പിന്നാലെ പോയിട്ടില്ല, ഞാനും അറിയില്ല പിന്നെ കാര്യം. 91 ഞാൻ പിന്നാലെ നടന്നിട്ടുണ്ട്. ആരാണ് അവസാനം നെയ്യത്ത് വീണ്ടും ക്ലിയറായി. ഇത് പറയുമ്പോ ചില ഉമ്മമാർക്ക് തോന്നൂ എന്നാ ഇനിയിപ്പം വിരോധില്ല. ഇത് ഫർളിന്റെ കാര്യത്തിൽ മാത്രമായി ബുക്കിൽ മാറ്റി, ബാക്കിയുള്ള ഒന്നും ഇന്നും മറ്റൊക്കെ നേരത്തെ പറഞ്ഞ അവരെല്ലാം അവരുണ്ട്. ഫർളിന്റെ കാര്യത്തിൽ മാത്രമാണ് ഈ വിഷയം മൂന്നാം ക്ലാസ്സിൽ 91 മാറ്റി എത്തിച്ചത്. പിന്നെന്തായി നിനക്കറിയില്ല, അവൻ എന്നോട് നോക്കിയിട്ടില്ല, എന്നിട്ടുമല്ലായിരിക്കും ഞാൻ നോക്കില്ല. എന്നാൽ അതും മൂന്നാം ക്ലാസ്സിലാണ്. 5 ക്ലാസ്സിൽ ആ സമയത്ത് തന്നെയും പഠിപ്പിക്കുന്നു നിസ്കാരത്തിന്റെ ഫർള് 10. 3 ക്ലാസ് 14 5 ക്ലാസ്സിൽ അതേ സമയത്ത് പഠിപ്പിക്കുന്നത് 10. അതാണ് ഇത് 5 ക്ലാസ്സിൽ ബുക്ക്. ഇതിൽ നിങ്ങൾ നോക്കുന്നു പാഠം 11 നമസ്കാരത്തിന്റെ ഫർള്. ഇനി എണ്ണുന്ന കേട്ടോ, 1 തന്നെ ആദ്യത്തത് പകുതിയാണ്, അത് അറിയണ്ടാവുള്ളൂ, കേട്ടോ. ഇന്ന നിസ്കാരം നിർവഹിക്കുന്നു എന്ന ഉദ്ദേശം, ഇന്ന നിസ്കാരം നിർവഹിക്കുന്നു എന്ന് മാത്രം കയറിയാൽ നീയത്താവോ? നീയത്ത് ചെയ്യുന്ന സമയത്ത് ഇന്ന നിസ്കാരമാണ് എന്ന് കരുതണം, ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതണം, ഫർളാണെങ്കിൽ ഫർള് എന്നും കരുതണം. അപ്പൊ ദുഹ്റ് നിസ്കരിക്കുന്നവൻ ദുഹ്റെന്ന ഫർള് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതണം, ഞാൻ ദുഹ്റ് കേൾക്കുന്നു എന്ന് കരുതിയാ പോരാ. അപ്പോൾ ഫർളാണെങ്കിൽ ഫർള് എന്ന് കരുതണം എന്ന് ഫതുഹുൽ മുഈൻ പോലുള്ള കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് അവർ എടുത്തു കളഞ്ഞു. അങ്ങനെ നിയ്യത്തിന്റെ പകുതി മാത്രമാണ് നിയ്യത്തിൽ തന്നെ പഠിപ്പിക്കുന്നത്. അതാണ് അരാ എന്ന് ഞാൻ എണ്ണിയത്. ഇനിയൊരു 10 പത്തറാന്നല്ല പറഞ്ഞത്, അരയും കഴിച്ചിട്ട് 10 കേട്ടോളൂ. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം 1, ഫാത്തിഹ 2, റുകൂഉ 3, ഇഅ്തിദാല് 4, സുജൂദ് 5, 2 സുജൂദുകളിലെ ഇരുത്തം 6, അത്തഹിയാത് 7, സലാം ചൊല്ലൽ 8 തുടങ്ങിയവ അടക്കത്തോടും 9 ക്രമത്തോടും കൂടി നിർവഹിക്കൽ 10 ആദ്യത്തെ നമസ്കാരത്തിന്റെ ഫർളുകൾ ആകുന്നു തീർന്നു. അങ്ങനെ 10 ഒരര നിയ്യത്തിന്റെ പകുതിയും കൂട്ടി 10.5 ഫർളാണ് 5 ക്ലാസ്സിലെ മദ്രസയിൽ വിചാരിച്ചു. അപ്പോ ഞാൻ ചോദിച്ചു, മുജാഹിദിന്റെ മദ്രസയിൽ പഠിപ്പിക്കുന്നവരോട് ചോദിച്ചു, ഈ 3 ക്ലാസ്സിലെ പുസ്തകത്തിൽ മാറ്റി 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 അവസാനം നിങ്ങൾ 14 എഴുതിയല്ലോ, വീണ്ടും 14 എഴുതിയല്ലോ, 5 ക്ലാസ്സിൽ എന്റെ ഇപ്പോൾ 10 എന്ന് ചോദിച്ചപ്പോ അവരെ മറുപടി, കൂടുതൽ വാങ്ങുന്ന ആൾക്ക് റിബേറ്റ് കൊടുക്കൽ, കിഴിവ് അനുവദിക്കൽ സാധാരണയാണ്. ഇത് 3 ക്ലാസ് പഠിച്ചവർ 14 പറഞ്ഞ്, 5 ക്ലാസ് പഠിച്ചാൽ 10, അത് കിഴിവാണ്. കൂടുതൽ പഠിക്കുന്ന വകയിൽ കിഴിവ്. ഈ നിലയിൽ നമ്മുടെ പൊളിഞ്ചു മക്കളെ മദ്രസയിൽ നിന്ന് നിസ്കാരം ശരിയായ നിലയ്ക്ക് പഠിപ്പിക്കുന്നതിന് പകരം അതുപോലെ ദീൻ ശരിയായ നിലയ്ക്ക് പഠിപ്പിക്കുന്നതിന് പകരം സുബ്ഹാനല്ലാഹ് ഈ കക്ഷികൾ അവരുടെ കമ്മിറ്റിയിൽ വെച്ച് തീരുമാനിക്കുന്നതനുസരിച്ച് ഇസ്ലാം മതമുണ്ടാക്കി ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചാൽ ആഹൃത്തുണ്ട് നമ്മുടെ മക്കൾ, നമ്മുടെ പിടികൂടുന്ന സഹോദരന്മാര്. പഠിപ്പിച്ച ബഹുമാനപ്പെട്ട സഹേബത്തിൽ നിന്ന് കായക്കപ്പലിൽ കയറി നമ്മുടെ നാട്ടിൽ നിന്ന് പഠിപ്പിച്ച നിസ്കാരം,
അവര് വന്ന് ഓർമ്മിച്ച ഉറുപ്പു, അവര് വിടെ വന്ന് ഓർമ്മിച്ച കുളി, അതിന്റെ നിയമങ്ങളൊക്കെ മാറ്റി മറിച്ച് പഠിപ്പിച്ചാൽ അള്ളാഹു നമ്മെ വെറുത വിടുമോ? ഈ രീതിയിൽ എത്രയോ പറയാനുണ്ട്, ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഈ പുസ്തകത്തിൽ തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാര് ജുമഅക്ക് പോയിരുന്നു എന്ന് മുജാഹിദിന്റെ മദ്രസാ പുസ്തകത്തിൽ പറയുന്നു. ഞാൻ അതിലിടയ്ക്ക് ഒരു കാര്യം പറയാറിയാം, ഞാൻ പത്താമത്തെ മദ്രസ നാല് ദിവസം മുമ്പ് തുടങ്ങി. എവിടെ? കുറ്റിയാടി. അടി കുറ്റിയാടിയിൽ ഞാൻ മർക്കസ് സ്വഭാവത്ത് സുനിയിൽ പഠിച്ച് ഇറങ്ങി ചെന്ന് നോക്കുമ്പോ കുറ്റിയാടി എന്ന സ്ഥലം എന്റെ നാട്ടിൽ നിന്ന് 10-15 കിലോമീറ്റർ അപ്പുറം നോക്കുമ്പോ ഒരൊറ്റ മദ്രസ ഇല്ല, സുനിയുടെ മദ്രസ മുഴുവൻ മുജാഹിദ് ഇസ്ലാമിന്റെ മദ്രസ. എല്ലാ സ്ഥലത്തും പഠിപ്പിക്കുന്നു, എല്ലാ സ്ഥലത്തും ദുഃഖാരത്തിന്റെ പറഞ്ഞ് 9, 9.5, 10, 11 ഓരോ ക്ലാസ്സിൽ ഓരോ ബുക്ക് കണ്ട് വേദനിച്ചുപോയി. അള്ളാഹുവിന്റെ 20 സിഹത്ത് കുട്ടികൾക്ക് പഠിപ്പിക്കുന്നില്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ മഹത്വം പഠിപ്പിക്കുന്നില്ല, മറിച്ച് മുജാഹിദിന്റെ മദ്രസയിൽ പഠിപ്പിക്കുന്നു. എല്ലാ പ്രവാചകന്മാരും സാധാരണ മനുഷ്യർ തന്നെയായിരുന്നു എന്ന് പഠിപ്പിക്കുന്നു. ഇന്നാലില്ലാഹി വഇന്നാലൈഹി റാജിഊൻ. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു, ഇന്നീ ലസ്തു മിസ്ലകും, നിശ്ചയം ഞാൻ നിങ്ങളെ പോലെ അല്ല. ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയും അല്ല. ഇന്നീലസ്തുക്കും, ഞാൻ നിങ്ങളുടെ പ്രകൃതിയിൽ അല്ല. നിങ്ങളൊരു പക്ഷേ സാധാരണക്കാരായതുകൊണ്ട് മുജാഹിദും ആയത്തോതുന്നുണ്ടെന്ന് മനസ്സിലാക്കി, മുജാഹിദും മതം പറയുന്നുണ്ടെന്ന് മനസ്സിലാക്കി, നിങ്ങൾ അവരെ പള്ളിയിൽ പോയി പെട്ടുപോയവരോ, അവരെ മദ്രസയിൽ പഠിച്ച് തെറ്റിപ്പോയവരോ, അവരെ പ്രസംഗം കേട്ട് അബദ്ധത്തിൽ കുടുങ്ങിയവരോ ആണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നെഞ്ചത്ത് കൈവച്ച് നിങ്ങൾ ചിന്തിക്കുക, അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്, ഞാൻ നിങ്ങളെ പോലെ അല്ല. ഇന്നീലസ്തുക്കും, ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയും അല്ല. ഇന്നീലസ്തുക്കും, ഞാൻ നിങ്ങളെ രൂപഭാവത്തിൽ അല്ല. നിങ്ങളെ കാണാത്ത വിധത്തിൽ, നിങ്ങളറിയാത്ത വിധത്തിൽ അഭൗതികമായി എനിക്ക് ഭക്ഷണം ലഭിക്കുന്നുണ്ട്, അഭൗതികമായി എനിക്ക് വെള്ളം കിട്ടുന്നുണ്ട്. ഞാൻ നിങ്ങളെ പോലെ അല്ല. അതിന്റെ തെളിവിലേക്ക് ഇപ്പോൾ ഞാനങ്ങ് കടക്കുന്നില്ല, കടന്നാ തീർക്കാൻ ലോകത്തൊരാൾക്കും സാധ്യവും അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമിനീരിന് കസ്തൂരിയേക്കാൾ നല്ല മണമായിരുന്നു. നമ്മുടെ ഉമിനീരിന്റെ മണം ഞാൻ പറയണോ? റസൂലുള്ളാഹിന്റെ വിയർപ്പിന് കസ്തൂരിയേക്കാൾ നല്ല സുഗന്ധമായിരുന്നു. ഉമ്മു സുലൈമ റളിയല്ലാഹു അൻഹാ കുപ്പി കൊണ്ടുവന്നിട്ട് റസൂലുള്ളാഹിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയർപ്പ് സഹാബിയത്തായ ഉമ്മ ഉമ്മു സുലൈമ റളിയല്ലാഹു അൻഹാ ബോട്ടലുകളിലായി ശേഖരിക്കുകയാണ്. മുത്തുമണിമലോലുള്ള വിയർപ്പ്, കസ്തൂരിയേക്കാൾ നല്ല മണമുള്ള വിയർപ്പ്, എല്ലാ രോഗത്തിനും ശമനം കിട്ടുന്ന വിയർപ്പ്, റസൂലുള്ളാഹിന്റെ വിയർപ്പ് സഹാബത്ത് കുപ്പിയിലാക്കി സ്റ്റോക്ക് ചെയ്യുകയാണ്. കൊണ്ടുപോകുമ്പോ റസൂലുള്ള ചോദിക്കുന്നത്, ഉമ്മു സുലൈമേ എന്റെ വിയർപ്പ് എന്തിനാ? ഉമ്മുസ്ലൈമിന്റെ മറുപടി, നബിയേ അങ്ങയുടെ വിയർപ്പിന്റെ അത്ര നല്ല വാസനയുള്ള, അത്ര നല്ല സുഗന്ധമുള്ള, അത്ര നല്ല മണമുള്ള വേറൊരു സാധനം ലോകത്തില്ല നബിയേ. ഇതിനേക്കാളും നല്ല മണമുള്ള അത്തറില്ല നബിയേ. ഇതാ നെർജു ബറക്കത്ത് ഹൂലി സിബിയാരിനാ യാ റസൂലല്ലാഹ്, ഞങ്ങളെ കുട്ടികൾക്ക് അങ്ങയുടെ വിയർപ്പ് കൊണ്ടുപോയി തൊട്ട് വരട്ടിക്കൊടുത്ത് ബറക്കത്തെടുക്കാൻ ഞങ്ങൾ ആശിക്കുന്നു നബിയേ. എന്റെ സഹോദരന്മാരെ, എന്റെ ചെറുപ്പക്കാരെ,
ഇത് സിറാജ് പത്രത്തിൽ വന്നതല്ല, സുന്നി വോയിസ് എഴുതിയതല്ല, ആറമ്പലി മുഹമ്മദിന്റെ ലഘുലേഖയല്ല, പേരോളിന്റെ പ്രസംഗമല്ല, കാന്തപുരത്തിന്റെ പ്രഖ്യാപനമല്ല, സഹീഹുൽ ബുഖാരി ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസാണ്, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വിയർപ്പ് കസ്തൂരിയേക്കാൾ നല്ല മണമുള്ളത് തന്നെ, ബറക്കത്തുള്ളത് തന്നെ. നിങ്ങൾ മുസ്ലിമീങ്ങളാണോ? ബുഖാരി സ്വീകരിച്ചോ? മുസ്ലിം സ്വീകരിച്ചോ? ഹദീസ് സ്വീകരിച്ചോ? നിങ്ങൾ മുജാഹിദായി നിങ്ങൾ ആഹ്ലാദം നഷ്ടപ്പെടുത്തണ്ട. റസൂലുള്ളാഹിനെ നിന്ദിക്കുന്ന ബുക്ക് നിങ്ങളെ മക്കൾക്ക് പഠിപ്പിക്കണ്ട. മുഹമ്മദ് നബി സാധാരണക്കാരനാകലെങ്കിലേ. സുബ്ഹാനല്ലാഹ്, വേദനയായി പോയി. റസൂലുള്ളാഹിനെ പറ്റി പഠിപ്പിക്കുന്നത് കണ്ട് വേദനിച്ചു പോയി. കുറ്റിയാടി, ഞാൻ ഇവിടെ ഇപ്പൊ നിങ്ങളൊന്നുമില്ലെങ്കിൽ ഒരു ചെറിയ ഓടി വെച്ച ഒരു ചെറിയൊരു മദ്രസ, ഞാൻ ഓല ശ്രദ്ധ കെട്ടിയിട്ട് മദ്രസ തുടങ്ങി. മദ്രസയിലേക്ക് വെന്റ് തളീക്കരയിൽ നിന്ന് വെന്റ് ഉണ്ടാക്കിയിട്ട് എസ് എസ് എഫിന്റെ കുട്ടികൾ എടുത്തു കൊണ്ടുവരുമ്പോ ജമാഅത്തുകാരും മുജാഹിദീനും കുക്കുളിക്കാണ്. ആ ബെഞ്ച് കൊണ്ടുവന്ന് തരാട്ടാ പഠിക്കാൻ എന്ന് പറഞ്ഞ് കുക്കുളിക്കാണ്. ഞങ്ങൾ തിരിച്ചു കുക്ക് വിളിച്ചില്ല, തിരിച്ചു കുക്ക് വിളിച്ചില്ല. അവരെ മദ്രസ പോയി അക്രമിച്ച് കയ്യേറാൻ പോയില്ല. ഞങ്ങൾ ഷെഡ് കിട്ടി. സുബ്ഹാനല്ലാഹ്, മദ്രസ ഉദ്ഘാടനത്തിന് വേണ്ടി പ്രധാനപ്പെട്ട ഒരു ആലിമിനെ പോയി ഷെഡ് വരാന്ന് പറഞ്ഞ് ഏറ്റ്. സുബ്ഹാനല്ലാഹ്, ഏറ്റ് രണ്ടു ദിവസം കഴിയുമ്പോ ഞാൻ വരൂല. അത് എല്ലിയാഴ്ച. എന്താ സംഗതി? ഞങ്ങൾ ഇതറിഞ്ഞില്ല. അന്ന് സ്വന്തം കാറില്ല, സ്വന്തം ജീപ്പില്ല, ഇപ്പണ്ട്. അത് മൂമിനികൾ വാങ്ങി തന്ന. അന്ന് ടാക്സി കൂട്ടിട്ടാ പോയത്. നമ്മളറിയോ വിവരോ? നമ്മളിങ്ങ് എത്തുമ്പോഴേക്ക് ഡ്രൈവർ മുജാഹിദായിരുന്നു, നമ്മളറിയില്ല. മുജാഹിദായ ഡ്രൈവർ ആരോടൊക്കെ പറഞ്ഞു മദ്രസ തുടങ്ങാൻ വേണ്ടി ഇന്ന മൊലിയാറ ക്ഷണിച്ചിട്ടുണ്ട്. അയാളെ പോയി പേടിപ്പിച്ച് വന്നാൽ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്ന് പറയും. ഒരേ മരം പേടികളും ഇല്ലാത്ത രണ്ടുണ്ടാലോ. പക്ഷെ അങ്ങനെ മൂപ്പർ ഏതോ കാരണത്താൽ അതുകൊണ്ടാണെന്നാണ് എന്റെ അറിവ്. വെറുല്ലാതെ പറഞ്ഞു. പിന്നൊക്കെ സ്ഥാപനക്കാരൊക്കെ വന്ന് മൂപ്പര് പ്രാർത്ഥിച്ചു പോയി. അല്ലാഹു അവരെ നമ്മയൊക്കെ സ്വർഗത്തിൽ വെച്ചിട്ടുണ്ട്. ഇപ്പൊ മരണപ്പെട്ടു പോയി. മദ്രസ അള്ളാഹുവിന്റെ നീര് പഠിക്കുന്ന മദ്രസയിലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങൾ സാധാരണക്കാരനാണ്, അമ്പിയാക്കൾ സാധാരണക്കാരനാണ് എന്ന് പഠിപ്പിക്കുന്നു. എന്നാൽ എന്റെ സഹോദരന്മാരെ, ഞാൻ ആ ഒരൊറ്റ കാര്യം പറഞ്ഞിട്ട് പ്രസംഗം നിർത്തുന്നു. ഇവിടെ മാസപ്പിറവിനെ പറ്റി പറയണമെന്ന പർവ്വത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മാസപ്പിറവിനെ പറ്റി ഇപ്പൊ പറയുന്നത് ഇപ്പൊ ചെറിയ ചോദ്യം. ഇനി ആര് ചോദ്യം കൊടുത്തേക്കും വേണ്ട. ചോദിക്കുന്നവർക്ക് നേരത്തെ വന്ന് ചോദിച്ചോളാ. അതിന് സമയം വേണേ കണ്ടെത്തിക്കാം. അങ്ങോട്ടും മറുപടി അറിയാം, ഇങ്ങോട്ടും അങ്ങോട്ടും ചോദിക്കാം. എന്റെ മറുപടി ഇങ്ങോട്ടും പറയാം. നല്ല സുഖമുണ്ടാവും. പിന്നെ പഠിക്കാൻ ചോദിക്കുന്നവർക്ക് സുന്നി വോയിസിൽ എഴുതി ചോദിക്കാം. അതുപോലെ തന്നെ ഫത്വ കമ്മിറ്റി എഴുതാം. ഇനി വേറെ അലിമികളോട് ചോദിക്കാൻ കൂടുതൽ അലിമികൾ എല്ലാവരോട് ചോദിക്കാമല്ലോ. ഇതിലൊരു ചോദ്യമുണ്ട്. മലബാർ മേഖലയിൽ സുബിഹിക്ക് കുനൂത്ത് ഓതാത്തവരെ, അതിന്റെ പേരിൽ പുത്തൻവാദികൾ എന്ന് ആക്ഷേപിക്കുന്ന സമസ്തക്കാർ, ഈ മേഖലയിൽ കുനൂത്ത് ഓതാത്ത സുബിഹിക്കുന്നവരെ കുറിച്ച് എന്ത് പറയുന്നു? അവരും പുത്തൻവാദികളാണോ? ഇതിന്റെ മറുപടി എന്റെ മുജാഹിദ് സുഹൃത്തുക്കൾ അവരുടെ നേതാവായ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയുടെ സാദുൽ മആദ് എന്ന ഗ്രന്ഥം നോക്കി പഠിക്കണം. അവരുടെ നേതാവ് മുജാഹിദിന്റെ നേതാവ്, മുജാഹിദിന്റെ നേതാവാണ് ആര്? അവർ പറയുന്ന ഇബ്നുൽ ഖയ്യിം അൽ ജൗസ് എവിടെ പറഞ്ഞു നേതാവാണ്? മുജാഹിദ് സെന്ററിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിനൊരാമുഖം എന്ന ഒരു പുസ്തകമുണ്ട്. മുജാഹിദ് സെന്റർ പ്രസിദ്ധീകരിക്കുന്ന ബുക്കാണ്. ഇതിന് ഒന്നേകാവൊക്കെ വില ഞങ്ങൾ വേദാറുണ്ടാണ്. ഈ പുസ്തകത്തിൽ, മുജാഹിദ് സെന്റർ പ്രസിദ്ധീകരിക്കുന്ന ഈ പുസ്തകത്തിൽ മുജാഹിദിന്റെ നേതാക്കന്മാര് ആരാണ് എന്ന് ഓരോരുത്തരുടെയും പേര് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞു സൈഫുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ. അയാളെ പറ്റി ഇങ്ങനെ വിവരിച്ചുകൊണ്ട് അവസാനം പറഞ്ഞു, ഇബ്നു തൈമിയ്യക്കു ശേഷം അദ്ദേഹത്തോടൊപ്പം ജയിലിൽ അടക്കപ്പെട്ട പ്രധാന ശിഷ്യൻ ഇബ്നുൽ ഖയ്യിം ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പതാക വാഹകനായി.
അപ്പൊ ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് മുജാഹിദ് പറഞ്ഞ ഒന്നാണ് നിങ്ങൾക്കൊക്കെ അറിയാം. ഈ ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പതാക വാഹകനാണ് ഇബ്നുൽ ഖയ്യിം ജൗസി. ആ ഇബ്നുൽ ഖയ്യിം ജൗസി അദ്ദേഹത്തിന്റെ സാദുൽ മഅാദ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, എന്ത് പറയുന്നു, ഖുനൂത് ഓതുക സുന്നത്താണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, അവർക്കതിന് തെളിവുണ്ട്. ഖുനൂത് ഓതൽ സുന്നത്താണെന്ന് എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞിട്ടും ഉണ്ട്. ഖുനൂത് ഓതൽ സുന്നത്തില്ലെന്ന് ലോകത്ത് ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല. നാല് മദ്ഹബിലെ ഇമാമികളും പറഞ്ഞു ഖുനൂത് ഓതണം. കാരണം എന്താ? അത് അല്ലാഹു ഖുർആനിൽ പറഞ്ഞതാണ്. ഖുനൂത് ഓതണം, ഖൂമൂ ലില്ലാഹി ഖാനിതീൻ, നിങ്ങൾ ഖുനൂത് ഓതുന്നവരായി നിസ്കരിക്കണം എന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞതാണ്. അത് നമ്മൾ എത്ര യോഗം ചേർന്നാലും ഖുർആനിൽ അതങ്ങനെ ഉണ്ടാവും. ഖുനൂത് ഓതുന്നവരായി നിസ്കരിക്കണം, അവ ഖുനൂത് ഓതുന്നവരായി നിസ്കരിക്കണം എന്ന് ഖുർആൻ പറഞ്ഞപ്പോ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വിത്ര നിസ്കാരത്തിൽ ഖുനൂത് ഓതണം. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സുബ്ഹി നിസ്കാരത്തിൽ ഖുനൂത് ഓതണം. അവ ഖുനൂത് ഓതണം എന്നതിൽ നാല് മദ്ഹബിലും തർക്കമില്ല. നാല് മദ്ഹബും എല്ലാ ഇമാമികളും പറയുന്നു ഖുനൂത് ഓതണം. പിന്നുള്ളത് എന്താ? അത് വിത്രിലാണോ ഓതേണ്ടത്, സുബ്ഹിയിലാണോ? ഇതേ തർക്കമുള്ളൂ. ഖുനൂത് ഓതണം എന്നതിൽ തർക്കില്ല. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു തർക്കില്ല. ഖുർആനിൽ എവിടെ ഓതണം എന്ന് അവിടെ പറഞ്ഞില്ല. അതുകൊണ്ട് എവിടെ എന്നതിൽ സഹാബത്തിനിടയിലുള്ള തർക്കം വന്നതുകൊണ്ട് ആ തർക്കം ഇമാമികൾക്കിടയിലും വന്നു. അത് ഖുനൂത് ഓതണം എന്നതിൽ തർക്കമില്ല. പക്ഷെ മുജാഹിദ് ചെയ്തു, ഖുനൂത്തേ വേണ്ട, സുബ്ഹിയിലും വേണ്ട, വിത്രിലും വേണ്ട, നാല് വജ്ഹുകളും എതിരായിട്ടായി. അവനായ കാരണവും കാരണം ചോദിച്ചതും പിന്നെയാ മനസ്സിലായി. ഖുനൂത്തിലുള്ള ദുആ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഖുനൂത്തിലുള്ള ദുആ എന്താ? അല്ലാഹുമ്മ ഹദിനീ ഫീ മൻ ഹദൈത്, നീ നേർ വഴിയാക്കിയവരോട് കൂടെ ഞങ്ങളും ഞങ്ങളെയും നീ സന്മാർഗത്തിലാക്കണേ. ഇങ്ങനെ ദുആ എന്താ പിന്നെ മുജാഹിദ് ഉണ്ടാവും. നീ സന്മാർഗത്തിലാക്കിയവരുടെ കൂടെ ഞങ്ങളെയും സന്മാർഗത്തിലാക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ ഒരൊറ്റ മുജാഹിദും പിന്നെ ആ ദുആ ഉത്തരം കിട്ടിയാൽ ഉണ്ടാവില്ല എന്ന് മുജാഹിദിന്റെ മൊഴിമാർക്ക് അറിയാം. അതുകൊണ്ട് അവർ വാസാക്കി ഖുനൂത് ഒരു സ്ഥലത്തും വേണ്ട, നാല് മദ്ഹബിനും എതിരായൊരു വാദമാണ്. ഇതാണ് സംഭവം. അതേസമയത്ത് നിങ്ങൾ നോക്ക്, നമ്മൾ കെ എം മൗലവി, ഇ കെ മൗലവി, ടി കെ മൗലവി, എം സി സി മൗലവി തുടങ്ങിയ ഒരല്പം വിവരമുണ്ടായിരുന്ന പഴയ മുജാഹിദ് മൗലവിമാര് അവര് പറയുന്ന ഒരു തദ്സുനത്താണ്. നിങ്ങൾ നോക്ക്, മുജാഹിദിന്റെ ഏറ്റവും വലിയ നേതാക്കന്മാരായി ഈ പുസ്തകത്തിൽ തന്നെ പരിചയപ്പെടുത്തിയവരാണ് ടി കെ മൗലവി, ഇ കെ മൗലവി, എം സി സി മൗലവി. ഈ മൂന്ന് മൗലവിമാരും കൂടി എഴുതിയ മദ്രസയിലെ പുസ്തകത്തിൽ 1982 വരെ അച്ചടിച്ചു പഠിപ്പിച്ച പുസ്തകത്തിന്റെ 18-ാമത്തെ പേജ് ഞാൻ നോക്കി വായിക്കുന്നു. ഖുനൂത്തിനെ സംബന്ധിച്ച് എന്നോട് ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറയേണ്ടി വന്നത്. ഇനി ആരും ചോദിച്ചിട്ടുണ്ട? ഇന്നത്തെ ചോദ്യത്തിന്റെ മറുപടി പറയാം. 18-ാമത്തെ പേജിൽ പറയുന്നു കേട്ടോ, സുബിഹിന്റെ അവസാനത്തെ ഇതിദാലിയും മുസ്ലിങ്ങൾക്ക് വല്ല ആപത്തും സംഭവിച്ചാൽ അഞ്ച് വഖ്ത് നിസ്കാരത്തിന്റെയും അവസാനത്തെ ഇത്തിദാലിലും ഖുനൂത് സുന്നത്തുണ്ട്. സുബ്ഹിന്റെ അവസാനത്തെ ഇത്തിദാലിലും അതിന്റെ ആപത്തൊന്നും വേണമില്ല. മുസ്ലിങ്ങൾക്ക് വല്ല ആപത്തും സംഭവിച്ചാൽ അഞ്ച് വഖ്ത് നിസ്കാരത്തിന്റെ സുബ്ഹിന്റെ അവസാന അഞ്ച് വഖ്ത് നിസ്കാരത്തിന്റെയും അവസാനത്തെ ഇത്തിദാലിലും ഖുനൂത് സുന്നത്തുണ്ട്. അപ്പൊ ആപത്ത് സംഭവിച്ചാൽ അഞ്ച് വഖ്തിലുണ്ട്, ആപത്ത് സംഭവിച്ചില്ലെങ്കിൽ സുബ്ഹിക്കാരത്തിന്റെ അവസാനത്തെ ഇത്തിദാലിൽ സുന്നത്തുണ്ട്, ഖുനൂത് സുന്നത്തുണ്ട്. ഖുനൂത്തിന്റെ ഉത്തമമായ സീല ഇതാണ്. അല്ലാഹുമ്മ ഹ്ദിനീ ഫീമൻ ഹദൈത് വഅഫിനീ ഫീമൻ ആഫയ്ത്. അങ്ങനെ വാതുബിയിലേക്ക് വരെ പറഞ്ഞതിന് ശേഷം പറയുന്നത്, ഖുനൂത്തിന്റെ പുറകെ നബിയുടെയും കുടുംബത്തിന്റെയും മേൽ സ്വലാത്തും സലാമും ചൊല്ലുന്ന സുന്നത്താണ്. ഇത് 82 വരെ മുജാഹിദിന്റെ മൗലവിമാര് ഒഴിപ്പിച്ചതാണ്. ഇപ്പം പുസ്തകം നോക്കിയാൽ ഖുനൂത്തില്ല. ഇപ്പോഴത്തെ പുസ്തകത്തിൽ ഖുനൂത്തില്ല. 82-ന്റെ ശേഷം എവിടെ പോയി ഖുനൂത്ത്? 82 വരെയുള്ള ഖുനൂത്ത് 82-ന്റെ ശേഷം എവിടെ പോയി? നമ്മൾ തീ കത്തിട്ട് ഊതിയാ പിന്നെ തീ കാണൂല. അതുപോലെ ഖുനൂത്ത് എവിടെ പോയി? അപ്പൊ സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ ദീനിൽ യോഗം ചേർന്ന് മാറ്റുകയാ, യോഗം ചേർന്ന് തീരുമാറ്റുകയാ. ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കുന്നു, നമ്മളെ ഒറ്റ വാക്ക് ഞാൻ പറയാം. ചിലരൊക്കെ മാസം പറവി വിചാരിച്ചിട്ട് വന്നവരുണ്ടല്ലോ, അവർക്ക് ഒറ്റ വാക്ക്. ഇപ്പൊ തന്നെ മുജാഹിദ് എന്താ പറഞ്ഞത്? കാന്തപുരം ശിഹാബ് നമുക്ക് കൈക്കൂലി കൊടുത്തു.
ശിഹാബുദങ്ങളെ സംബന്ധിച്ച് ഈ കേരളത്തിലുള്ള ജനങ്ങളോട് പറയണോ, അദ്ദേഹം ആയിരക്കണക്കിന് അനുയായികളുള്ള പ്രധാനപ്പെട്ട ഷെയ്ദ് കുടുംബത്തിൽപ്പെട്ട ഒരു തങ്ങളാണ് ശിഹാബുദങ്ങൾ. ആ തങ്ങൾ ഒരുപാട് മുസ്ലിമീകൾ അനുയായികളുള്ള ബഹുമാനപ്പെട്ട ശിഹാബുദങ്ങൾ. അദ്ദേഹം കാന്തപുരത്തിൽ നിന്ന് കൈക്കൂലി വാങ്ങിയവരെ, കാന്തപുരത്ത് പറഞ്ഞാലോ ആയിരക്കണക്കിന് ശിഷ്യന്മാരുണ്ട്, ആലിമികൾ വലിയ വലിയ പണ്ഡിതന്മാര് ആയിരക്കണക്കിന് ശിഷ്യന്മാരുണ്ട്. ആ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ആളാണ് ഞാൻ. ഞാൻ 3 കൊല്ലം ബഹുമാനപ്പെട്ടവരുടെ അടുത്ത് ചോദിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ആയിരക്കണക്കിന് ആലിമികൾ ശിഷ്യന്മാരുള്ള ഒരു പണ്ഡിതൻ, ആയിരക്കണക്കിന് എത്തി കുട്ടികളെ പോറ്റുന്ന ഒരു പണ്ഡിതൻ, ആ വലിയ പണ്ഡിതൻ ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങൾക്ക് കൈക്കൂലി കൊടുത്തു. ഞാൻ വായിക്കാൻ ഇത് ഏതാ പത്രോ, കണ്ണൂർ ജില്ലയിൽ നിന്ന് ഇറങ്ങുന്ന പത്രമാണ് പടയണി എന്ന് പറഞ്ഞത്. പെരുന്നാൾ പ്രഖ്യാപനം അഴിമതി നടന്നു, ഇതായതിന്റെ പ്രഖ്യാപനം. കണ്ണൂർ തിങ്കളാഴ്ച പെരുന്നാളായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ മുസ്ലിം ലീഗ് നേതാവ് ശിഹാബ് തങ്ങളെയും കോഴിക്കോട് കാലി ഇമ്പിച്ചുപോയ തങ്ങളെയും വൻ തുക നൽകി സ്വാധീനിച്ചതായി ഇത്തിഹാദ് സുബ്ഹാനുൽ മുജാഹിദീൻ ISM ജില്ലാ പ്രസിഡന്റ് ഷംസുദ്ദീൻ പാലക്കോടും ജനറൽ സെക്രട്ടറി CC ഷക്കീർ ഫാറൂഖിയും ഒരു സംയുക്ത പ്രസ്താവനയിൽ ആരോപിച്ചു. അപ്പോ വൻ തുക കാന്തപുരത്തോട് ശിഹാബ് തങ്ങളും വാങ്ങി പോയിക്കോട്ടെ ബില്ലാകും. എന്നിട്ടാണ് പെരുന്നാൾ, എന്നിട്ട് അതിന്റെ ശേഷം മുജാഹിദികൾ എഴുതുന്ന ഒരു വിവരക്കേട് നോക്ക് നിങ്ങൾ. മുജാഹിദുകളെ ഒറ്റപ്പെടുത്താൻ സുന്നി നേതാവ് കാന്തപുരം നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായാണ് തിങ്കളാഴ്ച പെരുന്നാൾ. അപ്പൊ കാന്തപുര ആരാ മൂപ്പരിക്കൊരു ഇവിടെ ഭൂമിയിൽ ഗൂഢാലോചന നടത്തിയാൽ ആകാശത്തിൽ ചന്ദ്രനൊരുക്കും. അപ്പൊ ആരാ കാന്തപുരം തങ്ങൾ മനസ്സിലാക്കുന്നത്? ഇനിയെങ്കിലും മൂപ്പരെതിരെ നിങ്ങൾക്ക് നിർത്തിയച്ചുകൂടെ മുജാഹിദികൾ എന്നത്. കാരണം ഇവിടെ നിന്ന് ആലോചിക്കുമ്പോൾ ആണ് ചന്ദ്രൻ ഉദിക്കുക, അത്ര വലിയ കഥാപാത്രം ആളാന്നല്ലേ നിങ്ങൾ പറയുന്നത്. എന്നിട്ട് പിന്നെ പറയാം, മുമ്പ് ഇത്തരം സന്ദർഭങ്ങളിൽ മുജാഹിദികളുമായി സഹകരിച്ച ഷിഹാബുകളും കോഴിക്കോട്ടെ രണ്ട് ഖാദിമാരും ഇപ്രാവശ്യം കാന്തപുരത്തിന് അനുകൂലമായ സമീപനം സ്വീകരിക്കുകയായിരുന്നു. ഇതേക്കുറിച്ച് അന്വേഷണം നടത്താൻ സമുദായ സംഘടനകൾ രംഗത്തു വരണമെന്നും അവർ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ഓഹോ അണ്ട് കൊതു മധ്യസ്ഥം പറയാൻ പറയാം, മുജാഹിദികൾ അന്വേഷണം നടത്താൻ പോവാ ഷിഹാബ് നമ്മൾ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടോ? പേടിച്ചോളൂ നിങ്ങൾ എല്ലാവരും എല്ലാവരും, കാരണം മുജാഹിദികൾ അന്വേഷിക്കാൻ പോവാണല്ലോ. ഷിഹാബ് നമ്മൾ കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് അന്വേഷിക്കാൻ പോവാ. ആനന്റെ ആനയും ആനയും തമ്മിൽ തർക്കണ്ടായിട്ട് പൊതു മധ്യസ്ഥം പറയാൻ പറയാറില്ല, പൊതു മധ്യസ്ഥം പറയാൻ പോയി പോയപ്പോ ആന ആന ഒറ്റ വലിക്കൽ എന്റെ കൊതുകുടെ കാണണം. അതുപോലെ കാന്തപുരം കൈക്കൂലി എടുത്ത് ഷിഹാബ് നമ്മൾ വാങ്ങി അന്വേഷിക്കാൻ പോവാണ് മുജാഹിദ്. ഇത്ര അതപ്പൊതിച്ചു പോകാൻ പാടുമ്പോ ഒരു വിഭാഗം ദീനും ഫസാദാക്കി മനുഷ്യത്വവും ഫസാദാക്കി ഒരു മാന്യത വേണ്ടി ഒന്ന് സംസാരിക്കുന്നതിന്. അപ്പൊ സഹോദരന്മാരെ, ഈ കക്ഷികൾ എന്റെ സാധാരണക്കാരായ ജനങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, എന്റെ ഉമ്മമാരോട് ഞാൻ പ്രത്യേകം പറയുന്നു, നിങ്ങളെ വിളിക്കും പള്ളിയിലേക്ക് തന്നെ വിളിക്കും, പള്ളിയിലേക്ക് തന്നെ വിളിക്കും. ഉമ്മമാരെ, നിങ്ങൾക്ക് സ്വർഗത്ത് കടക്കണോ? സ്വർഗത്തിൽ കടക്കണോ? എന്നാൽ നിങ്ങൾ അള്ളാഹുവിന്റെ പള്ളിയിൽ പുരുഷന്മാരെ പങ്കെടുക്കുന്ന പള്ളികളിൽ എന്റെ ഉമ്മമാരെ നിങ്ങൾ പോയി നിങ്ങളുടെ ദീൻ നശിപ്പിക്കരുത്. ഞാൻ വിനയത്തോടെ എന്റെ ഉമ്മമാരോട് പറയുന്നു, കുറ്റ്യാടിയിൽ ഞാൻ മദ്രസ തുടങ്ങുന്ന സമയത്ത് അള്ളാഹുവിന്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് കുറ്റ്യാടിയിൽ ജുമാ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു, ജുമാ ഞങ്ങൾ തുടങ്ങുന്നുണ്ട് പുരുഷന്മാർക്കാണ്, സ്ത്രീകൾക്കല്ല. കാരണം സഹാബത്ത് വന്നിട്ട് കേരളത്തിൽ 10 പള്ളി നിർമ്മിച്ചിട്ടുണ്ട്. പായക്കപ്പലിൽ കയറി വന്ന സഹാബത്ത്, ആ സഹാബത്ത് നിർമ്മിച്ച ഒരൊറ്റ പള്ളിയിലും ഇന്ന് വരെ ജുമാക്ക് സ്ത്രീകൾ പോയിട്ടില്ല. കാരണം റസൂലുള്ള പഠിപ്പിച്ച മതത്തിൽ സ്ത്രീകൾ ജുമാക്ക് പങ്കെടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ആലോചിക്കുക, ഇവിടെ
മുജാഹിദിന്റെ മദ്രസാ പുസ്തകത്തിൽ പറയുന്നു, നബിയുടെ ഭാര്യമാര് ജുമായിൽ പങ്കെടുത്തിരുന്നു, നബിയുടെ ഭാര്യമാര് ജുമാക്ക് വന്നിരുന്നു എന്ന് മൂന്നാം ക്ലാസിലെ പുസ്തകത്തിന്റെ 39-ാമത്തെ പേജിൽ. പച്ചക്കള്ളം പറഞ്ഞപ്പോ വിഷമിച്ചുമല്ല, കളവിനെ പറ്റി എനിക്ക് നേരിടുന്ന അറിയാൻ പറ്റുമോ? പച്ചക്കള്ളം നമ്മുടെ ചെറിയ മക്കൾക്ക് പഠിപ്പിക്കുകയാണ്. എന്താണ് എഴുതുന്നത് നോക്കൂ നിങ്ങൾ. സലാത്തുൽ ജുമാ രോഗമുതലായ ഉള്ളവർ ജുമാക്ക് പോകേണ്ടതില്ല, അല്ലാത്തവരൊക്കെ ജുമാക്ക് സംബന്ധിക്കണം. നബിയുടെയും സഹാബത്തിന്റെയും സലഫ് സാലിഹുകളുടെയും കാലത്ത് കാലത്തുള്ള സ്ത്രീകൾ ജുമാക്കും ജമാഅത്തായുള്ള മറ്റ് നമസ്കാരങ്ങൾക്കും പള്ളിയിൽ പോകാറുണ്ടായിരുന്നു. നബിയുടെ ഭാര്യമാരും അക്കൂട്ടത്തിൽ ഉൾപ്പെടും. അപ്പൊ പള്ളിയിൽ ജുമാക്കും ജമാഅത്തിലും റസൂലുള്ളാന്റെ ഭാര്യമാര് പോയിരുന്നു എന്നാണ് മദ്രസയിലെ 3-ാം ക്ലാസ്സിൽ മുജാഹിദ് പഠിപ്പിക്കുന്നത്. മുജാഹിദിന്റെ പ്രവർത്തകന്മാരോടും ചോദിക്കുന്നു, ഈ ചെറിയ കുട്ടികളെ പച്ചക്കള്ള മദ്രസയിൽ വെച്ച് പഠിപ്പിക്കാൻ പാടുമോ? അല്ലാതെ റസൂലിന്റെ ഭാര്യമാരുടെ കൂട്ടത്തിൽ ഒരൊറ്റ ഭാര്യ, ജീവിതത്തിൽ ഒരൊറ്റ ജുമാക്ക്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പങ്കെടുത്ത ജുമാ, സഹാബത്ത് പങ്കെടുത്ത ജുമാ അഥവാ പുരുഷന്മാര് പങ്കെടുത്ത ജുമാ, പുരുഷന്മാര് പങ്കെടുത്ത ജുമായിൽ റസൂലുള്ളാന്റെ ഭാര്യമാരെ കൂട്ടത്തിൽ ഒരൊറ്റ ഭാര്യ, ഒരു ജുമാക്ക് പോയൊരൊറ്റ ഹദീസ് കൊണ്ടുവന്നാൽ നിങ്ങളെ മദ്രസാ പുസ്തകം അംഗീകരിച്ചേക്കാം. ഞാൻ ചോദിക്കട്ടെ, കൊണ്ടുവരാൻ കഴിയുമോ? കഴിയില്ല എന്ന് ഞാനല്ല പറയുന്നത്, മുജാഹിദ് സെന്ററിൽ പ്രസിദ്ധീകരിക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന്റെ ആമുഖം എന്ന ഈ പുസ്തകത്തിൽ മുജാഹിദിന് തുടക്കം കുറിച്ച നേതാവായി അവര് പരിചയപ്പെടുത്തുന്നു ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ. ആ ഇബ്നു തൈമിയ അവര് തന്നെ ഇരുന്ന് നോക്ക്, ഇതിന് തുടക്കം കുറിച്ചത് ഹിജ്റ 661 പുരാതനായ പ്രശസ്ത പണ്ഡിതനും ചിന്താ മണ്ഡലത്തിൽ ഭയങ്കര കോളലക്കം സൃഷ്ടിച്ച വിപ്ലവ നായകനുമായ ഇബ്നു തൈമിയ. ആ ഇബ്നു തൈമിയയെ സംബന്ധിച്ച് അവര് തന്നെ പറയുന്നത്, പ്രഗത്ഭനായ ചിന്തകൻ, നിപുണനായ ഗ്രന്ഥകാരൻ, ഉജ്ജ്വലനായ വാഗ്മി, അഗാധതയിലെ കാണ്ടിറങ്ങിയ ഗവേഷകൻ, പൂർവീകരുടെ വിജ്ഞാനങ്ങൾ മുഴുവൻ സമാഹരിച്ച സർവവിജ്ഞാന കോശം, ഈ സർവവിജ്ഞാന കോശമായ ഇബ്നു തൈമിയ. ആ ഇബ്നു തൈമിയ സഹോദരന്മാരെ അദ്ദേഹത്തിന്റെ ഫതാവയിൽ പറയുന്നു, വഖദ് അഖ്ബറൽ മുഅ്മിനാത്തി, റസൂലുള്ള ഈമാനുള്ള സ്ത്രീകളോട് പറഞ്ഞിട്ടുണ്ട്, അന്ന സലാത്തുഹുന്ന ഫിൽ ബുയൂഹി ബുയൂതിഹിന്ന അഫ്ളി, സ്ത്രീകൾക്ക് അവരെ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നതാണ് ശ്രേഷ്ഠതയുള്ളത്. അതുകൊണ്ട് തന്നെ വലം തകുൻ അസ്വാജുൻ നബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാന്റെ ഭാര്യമാര് യഹ്ദുർന ലിസലാത്തിൽ ജുമുഅത്തി, ജുമുഅ നിസ്കാരത്തിന് റസൂലുള്ളാന്റെ ഭാര്യ പങ്കെടുത്തിട്ടില്ല എന്ന് ഞാനല്ല സർവവിജ്ഞാന കോശമെന്ന് മുജാഹിദ് സെന്ററിൽ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിൽ പരിചയപ്പെടുത്തിയ ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ ഫതാവയിൽ എഴുതി വെക്കുന്നു. ഉണ്ടോ ഇല്ലേ? നിങ്ങൾ മുജാഹിദ് സെന്ററിലേക്ക് എഴുതി ചോദിക്കൂ സാധാരണക്കാരെ. മുജാഹിദിന്റെ നേതാവായി നമ്മൾ പരിചയപ്പെടുത്തിയ ഇബ്നു തൈമിയ ഇങ്ങനെ എഴുതി വെച്ചിട്ടില്ലേ? അദ്ദേഹം പറയുന്നു, റസൂൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് ഖൈറു, അവരെ ഭവനമാണ് ഖൈറു, അവരെ വീടാണ് ഖൈറു എന്ന് റസൂൽ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇബ്നു തൈമിയ പറയുന്നു, ഹാദൽ ഹദീസ് മുത്തഫഖുൻ അലൈഹി, ഈ ഹദീസ് ഹദീസ് പണ്ഡിതന്മാർക്ക് തർക്കമില്ലാത്ത വിധം സഹീഹായ ഹദീസാണ്. സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ ഖൈറു വീടാണ്. ഈ ഹൈറാനുമ്മമാരെ സഹാബത്ത് വന്നപ്പോ നിങ്ങൾക്ക് പഠിപ്പിച്ചതോ? മുസ്ലിം സമുദായത്തിന് പഠിപ്പിച്ചതോ? പായക്കപ്പലിൽ കയറി വന്ന സഹാബത്ത് പഠിപ്പിച്ചത് ഈ ഹൈറാണ്. ആ ഹൈറിൽ നിന്ന് നിങ്ങളെ പള്ളിയിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നവർ, ഞാൻ ചോദിക്കട്ടെ, റസൂലുള്ളാഹിന്റെ പള്ളിയവരല്ലേ എന്റെ ഈ പ്രദേശത്തുള്ള ഉമ്മമാരെ? ഞാൻ നിങ്ങളോട് സുബിഹികളാകാതെ നിസ്കരിക്കണമെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ തലമറക്കാതെ മാറിമറക്കാതെ നിങ്ങൾ മലമ്പറയിലേക്ക് പോകരുതെന്ന് പറഞ്ഞില്ലേ? ഞാൻ എന്റെ ഉമ്മമാരോട് ചോദിക്കുന്നു, ഞാൻ എന്റെ പൊന്നന്മാരോട് ചോദിക്കുന്നു, അല്ലയോ ഉമ്മമാരെ, റസൂലുള്ള
കൊണ്ട് നിങ്ങളെ വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് നിങ്ങൾക്ക് കയറുകെന്ന് പഠിപ്പിച്ചാ. പിന്നെ ആര് പറഞ്ഞാലും നിങ്ങൾ വീട്ടിലിരിക്കണ്ടേ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ സ്വർഗത്തിൽ നിൽക്കുമ്പോൾ ആയിഷ എന്ന് പെണ്ണുള്ള ഈ ആയിഷ എന്ന് പേരുള്ള പണ്ട്, ഖദീജ എന്ന് പേരുള്ള പണ്ട്, റസൂലുള്ളാഹിന്റെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹാ, ഖദീജ റളിയല്ലാഹു അൻഹാ മകൾ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാ, അവരാരും ജുമഅക്ക് പോകാതെ. നീ ജുമഅക്ക് പോയാൽ ചോദിക്കട്ടെ സ്വർഗത്തിൽ വെച്ച് ആയിഷ ബീവിയുടെ കൈപിടിക്കാൻ നിന്നെ കൊണ്ട് കഴിയുമോ, ആയിഷ ബീവിയോട് സ്നേഹം പറയാൻ നിന്നെ കൊണ്ട് കഴിയുമോ, ആയിഷ ബീവിയെ ചെന്ന് നോക്കാൻ നിന്നെ കൊണ്ട് കഴിയുമോ. ആയിഷ ബീവിക്കില്ലാത്ത ഒരു മതം നിനക്കെന്തിനാണ്, ഫാത്തിമ ബീവിക്കില്ലാത്ത ഒരു മതം നിനക്കെന്തിനാണ്. ഇനി വല്ല മുജാഹിദിനും അതിൽ സംശയമുണ്ടെങ്കിൽ ഞാൻ കുറ്റിയാരിയിൽ വെച്ച് ചോദിച്ച ചോദ്യം, പത്തു കൊല്ലം മുമ്പ് ജുമഅത്തിന്റെ സമയത്ത് ചോദിച്ച ചോദ്യം ഞാൻ ഇവിടെയും പറയട്ടെ. ആയിഷ ബീവിയുടെ ജീവിതത്തിൽ ഒരു ജുമഅക്ക് പോയതായി തെളിയിച്ചാൽ ഫാത്തിമ ബീവിയുടെ ജീവിതത്തിൽ ഒരു ജുമഅക്ക് പങ്കെടുത്തതായി വ്യക്തമായ ഹദീസ് തെളിയിച്ചാൽ അടുത്ത വെള്ളിയാഴ്ച പേരോടബ്രഹ്മ മുസ്ലിയാര ഭാര്യ പള്ളിയിലുണ്ടാകും കേട്ടോ. എനിക്ക് കുറച്ച് കുഞ്ഞങ്ങളുണ്ട്, ഞാൻ പോയിക്കോളാം. ഇതുപോലെ ഈമാനുള്ള സ്ത്രീകൾ പങ്കെടുത്തിരുന്നു, ഈമാനുള്ള സ്ത്രീകൾ പങ്കെടുത്തിരുന്നു എന്നെ ആയിഷ പങ്കെടുത്തുന്നത് വരില്ല. ഈമാനുള്ള ഏതോ ഒരു സ്ത്രീ ഏതോ ഒരു കാലത്ത് ഏതോ ഒരു പള്ളിയിൽ പങ്കെടുത്തു എന്നത് ഇസ്ലാമിൽ തെളിവല്ല. അത് അല്ലാഹുവിന്റെ റസൂൽ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ വീടാണ് ഹൈറ് എന്ന് പഠിപ്പിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പഠിപ്പിച്ചത് അറിയാത്ത സ്ത്രീകൾ ഏതോ കാലത്ത് ചെയ്തത് ഇസ്ലാമിൽ തെളിവല്ല. ഇസ്ലാമിന്റെ ആദ്യകാലത്ത് കള്ളു കുടിച്ചിരുന്നു, ഇസ്ലാമിന്റെ ആദ്യകാലത്ത് ചിലർ വേറെ തെറ്റുകൾ ചെയ്തിരുന്നു, അന്ന് തെറ്റായി അത് പഠിപ്പിച്ചിരുന്നില്ല. ഇസ്ലാമിന്റെ ആദ്യകാലത്ത് ആണും പെണ്ണും തമ്മിൽ തൊട്ടിരുന്നു, ഇസ്ലാമിന്റെ ആദ്യകാലത്ത് പലതും നടത്തിയിരുന്നു. അതൊന്നും തെളിവല്ല. അതുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു ജീവിതത്തിൽ ഒരു ജുമഅക്ക് പോയ ഹദീസ് ഉണ്ടോ? ഫാത്തിമ ബീവി ജീവിതത്തിൽ ഒരു ജുമഅക്ക് പോയ ഹദീസ് ഉണ്ടോ? ഇതിന് ഒരു മറുപടിയും പറയാൻ കഴിയാതായിട്ട് ഒരു മൗലവിയൊരു മറുപടി. ഞാൻ അങ്ങോട്ട് പറഞ്ഞാൽ മൂല്യക്കുന്നില്ല, ഒരു മൗലവിയൊരു മറുപടി. എന്താ മറുപടി? എന്നാ മുസ്ലിയാരെ, സിദ്ദീഖുൽ അക്ബർ ജീവിതത്തിൽ ഒരു ജുമഅക്ക് പോയ ഹദീസ് ഉണ്ടോ? ഞാൻ പറയാ, ആണുങ്ങളോട് പറഞ്ഞിൽപ്പെട്ടതാ സിദ്ദീഖ്. ആണുങ്ങൾക്ക് നിസ്കരിക്കാൻ വീടാ കഴിവ് പറഞ്ഞിട്ടില്ല, പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ വീടാ കഴിവ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ചോദ്യം ചോദിക്കണമെങ്കിൽ തന്നെ ആദ്യം പുരുഷന്മാർക്ക് വീടാണ് തൈരുന്നതെന്ന് ഞാൻ ഉദ്ദേശിച്ച ഒരു ഹദീസ് ശ്രദ്ധിക്കണം. എന്നിട്ട് ചോദിക്കണം, പുത്ര സിദ്ദീഖ് പോയിരുന്നുണ്ടോ? സകലി പോയിരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്ന വെച്ചിട്ട് ഇങ്ങോട്ടും ചോദിച്ചാൽ പോരാ. സംഗതി ചോദ്യം മറുപടി റെഡിയാണ്. ഞാൻ സാധാരണക്കാർക്ക് വേണ്ടി പറഞ്ഞതാ. അതുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണക്കാരനാണെന്ന് പഠിപ്പിക്കുന്ന, നിസ്കാരത്തിന്റെ നിയ്യത്തും ഫർളും ഒക്കെ താറുമാറാക്കിയ, ഒളിവിന്റെ കാര്യങ്ങളൊക്കെ താറുമാറാക്കിയ ഒരു ആശയം പഠിപ്പിക്കുന്ന മദ്രസയിൽ ഈമാനുള്ള പുരുഷന്മാരെ നിങ്ങളെ മക്കളെ പറഞ്ഞേക്കരുത്, ഈമാനുള്ള ഉമ്മമാരെ നിങ്ങളെ മക്കളെ പറഞ്ഞേക്കരുത്, നിങ്ങൾ മരിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി സദഖ ചെയ്യുന്ന മക്കൾ വേണം, നിങ്ങൾക്ക് വേണ്ടി ഖുർആൻ ഓതുന്ന മക്കൾ വേണം. കണ്ടില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിലേക്ക് ഒരു സഹാബി വരുന്നു, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, എന്റെ ചെറുപ്പക്കാർ എഴുന്നേറ്റ് നിൽക്കണം, നമുക്ക് നിക്കറും സലാത്തും ചൊല്ലി ദുആ ചെയ്യണം, ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങളൊക്കെ സദസ്സിലേക്ക് ഇറങ്ങി നിൽക്കണം, നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്ത് ഒരുപാട് കാര്യം വാങ്ങാനുണ്ട്. അല്ലാഹു കൊടുക്കുന്നവനാണ്,
അല്ലാഹു അല്ലാതെ കൊടുക്കുന്നവനില്ല, അല്ലാല്ലാതെ തടയുന്നവനില്ല. ആ റബ്ബ് ദുആക്കുത്തരം തരുന്ന റബ്ബാണ്. നമുക്ക് അല്ലാഹുവിനോട് കൂട്ടായി ഒന്ന് ദുആ ചെയ്യണം. കൂട്ടത്തിൽ നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്ക് വേണ്ടിയും ദുആ ചെയ്യണം. അല്ലാഹു നമ്മിൽ നിന്ന് മരിച്ചുപോയ മുഅ്മിനീങ്ങളുടെ ഖബറുകൾ സന്തോഷത്തിലാക്കട്ടെ. സഹോദരന്മാരെ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയുടെ റിപ്പോർട്ട് ചെയ്യുന്നു, അതാ ഒരു സഹാബി വരുന്നു റസൂലുള്ളാഹിന്റെ സദസ്സിലേക്ക്. വന്നിട്ട് പറയുന്നു, ഇന്ന ഉമ്മീ മുസ്തലിഫത്തു നഫ്സുഹ യാ റസൂലല്ലാഹ്. ഓ നബിയെ, എന്റെ ഉമ്മ പെട്ടെന്ന് മരിച്ചുപോയി നബിയെ, എന്റെ ഉമ്മ പെട്ടെന്ന് മരിച്ചുപോയി നബിയെ. ഉമ്മാന്റെ പേരിൽ ഞാൻ വല്ല സദഖയും ചെയ്താൽ, ഉമ്മാന്റെ പേരിൽ ഞാൻ വല്ല സദഖയും ചെയ്താൽ ഉമ്മാക്ക് അതിന്റെ പ്രതിഫലം കിട്ടുമോ നബിയെ? കാലനാം റസൂൽ എന്ന് പറയുന്നത്, അതെ മരിച്ച ഉമ്മാക്ക് അതിന്റെ പ്രതിഫലം കിട്ടും കേട്ടോ. മരിച്ച ഉമ്മാന്റെ പേരിൽ നീ സദഖ ചെയ്തോ, ഉമ്മാക്ക് ഫലം കിട്ടും. ഇനി നിങ്ങൾ നോക്കൂ, ഇനി ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന സഹീഹായ ഹദീസാണ്. ബഹുമാനപ്പെട്ട സഹദു റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ സമീപത്ത് വരുന്നു. വന്നിട്ട് ചോദിക്കുന്ന നബിയേ, ഇന്റെ ഉമ്മി മാത്രത്തിൽ എന്റെ ഉമ്മ മരിച്ചുപോയി നബിയേ, ആയുസ്സദഖത്തി അഫ്ദലു യാ റസൂലല്ലാഹ്, ഉമ്മാന്റെ പേരിൽ വല്ല സദഖയും ചെയ്യണമല്ലോ, മരിച്ചുപോയവരെ പേരിൽ സദഖ കൊടുക്കണമെന്നല്ലേ റസൂലുള്ള പഠിപ്പിച്ചത്. സഹദു റളിയല്ലാഹു അൻഹു അതറിയാം. അതുകൊണ്ട് ചോദിക്കുന്നു നബിയേ, ആയുസ്സദഖത്തി അഫ്ദലു യാ റസൂലല്ലാഹ്, ഉമ്മാന്റെ പേരിൽ ഞാൻ ഏത് സദഖ കൊടുക്കുന്നതാണ് നല്ലത് നബിയേ? കാല അൽമാ, വെള്ളമാണ് സഹദേ നല്ലത്, വെള്ളം കിട്ടാനില്ല, വെള്ളമാണ് നല്ലത്. സഹദു റളിയല്ലാഹു അൻഹു പോയി കിണർ കുളിച്ചു. കിണർ കുളിച്ചു കഴിഞ്ഞപ്പോ പറയുന്നു, ആദാലി ഉമ്മി സഹദ്, ഈ കിണർ സഹദിന്റെ ഉമ്മാക്കാണ്. മരിച്ചുപോയ ഉമ്മ കിണറ്റിൽ വന്ന് വെള്ളം കോരി കുടിക്കൂല. പിന്നെയോ നമ്മളെ സ്ത്രീകൾ പറയുന്നത്, ഇക്കോയി തകരീകക്കാണ്, ഈ കൂട്ടം മൊഹീദി ശൈഖിനാണ് എന്ന് പറഞ്ഞാൽ അത് സഹാബത്ത് നിന്ന് പഠിച്ച ഭാഷയാണ്. സഹാബത്ത് പറയുന്നു, സഹാബിയായ സഹദു റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ കിണർ മരിച്ചുപോയ ഉമ്മാക്കാണ് എന്ന് പറഞ്ഞാൽ ഈ കിണറിന്റെ സദഖ, ഈ കിണർ കുളിപ്പിച്ച ഈ സദഖയുടെ പ്രതിഫലം ഉമ്മാക്ക് എന്റെ വകയിൽ സപ്ലൈ ചെയ്യുകയാണ്, ഉമ്മാക്ക് ഹദിയയാണ്. അത് തന്നെയാണ് ഇന്നും സുന്നികൾ പറയും, ഈ കൂട്ടം ബദലീകക്കാണ്, ഈ കോഴി മൊഹീദീൻ ശൈഖിനാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കാണ്, ഈ കോഴി ഉപ്പാക്കാണ്, പിന്നെ ഉപ്പാന്റെ പേരിൽ സദഖയാണ്. ഇതുപോലെ ഈ സമയത്ത് ഞാൻ ഉണർത്തുന്നു എന്റെ മുസ്ലിമീങ്ങളെ, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തന്ന തെങ്ങുകളിൽ നിന്ന് ഒരു തെങ്ങ് മദ്രസയ്ക്ക് കൊടുക്കാൻ കഴിയുന്നവർ കൊടുത്തോളണം. നിങ്ങളിൽ ജോലിയുള്ള ഉദ്യോഗസ്ഥന്മാർ, നിങ്ങൾക്ക് മാസത്തിൽ കിട്ടുന്ന ശമ്പളങ്ങളിൽ നിന്ന് ഒരു ചെറിയ സംഖ്യ നമ്മുടെ മദ്രസയിലെ കുട്ടികൾക്ക് ഇൽമ് പഠിപ്പിക്കുന്നവർക്ക് ശമ്പളത്തിന് കൊടുക്കണം. അതുപോലെ നിങ്ങൾക്ക് അല്ലാഹു തന്ന കച്ചവടത്തിൽ നിന്ന് ഒരു ചെറിയ സംഖ്യ നിങ്ങൾ നൽകണം. നിങ്ങളിൽ മരിച്ചുപോയവരുടെ പേരിലായാൽ അവർക്കതിന്റെ പ്രതിഫലം നിലനിന്ന് കിട്ടിപ്പോയി, നിങ്ങൾക്കും പ്രതിഫലം കിട്ടിപ്പോയി. ഞാൻ പറയട്ടെ, നമ്മുടെ മക്കൾ നമുക്ക് യാസീൻ ഓതുന്ന മക്കളാകണം, ഖുർആൻ ഓതുന്ന മക്കളാകണം. സഹാബത്ത് മരിച്ചവരുടെ പേരിൽ ഖുർആൻ ഓതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ട് സത്യമാണെന്ന് അംഗീകരിക്കാൻ കഴിയാത്തവരോട് പറയട്ടെ, ഇബ്നു നോക്കൂ, അദ്ദേഹം പറയുന്നു, നാല് മദ്ഹബിലുള്ള പണ്ഡിതന്മാരും മരിച്ച മയ്യത്തിന് ഖുർആൻ ഓതിയാൽ ഗുണം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അതാണ് സത്യം, അതാണ് സത്യം. ധാരാളം തെളിവുകൾ ഖുർആനിലും ഹദീസിലും മരിച്ചവരുടെ പേരിൽ
ഖുർആൻ ഓതിയാൽ അതിന്റെ ഗുണം അവർക്ക് കിട്ടുമെന്നതിന് ഖുർആനിലും ഹദീസിലും ധാരാളം തെളിവുണ്ടെന്ന് ഞാനല്ല പറയുന്നത്, ഇബ്നു തൈമിയ്യ ഖിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു. മുജാഹിദി ഏറ്റവും വലിയ സർവവിജ്ഞാന കോശം എന്ന് പറഞ്ഞാൽ ഇബ്നു തൈമിയ്യ പറയുന്നു, എന്റെ സാധാരണക്കാരെ, നിങ്ങൾ കിതാബോടി പഠിക്കാത്ത സാധാരണക്കാർ, നിങ്ങൾ മുജാഹിദിന്റെ വഞ്ചനയിൽ കുടുങ്ങി പോകല്ല. ഞാൻ മെരിഞ്ഞാണ്ട് അതാ ഇവിടെ പോയി മെരിഞ്ഞുകളോട് പറഞ്ഞില്ലേ, ഈ രാജവെട്ടയിൽ പോയി അവിടുന്ന് ചന്ദ്രികാപത്രം കിട്ടി. ചന്ദ്രികാപത്രത്തിൽ മുജാഹിദിന്റെ ലേഖനം വായിച്ചു. അതിൽ പറയുന്നു മുഖനിയിലുണ്ട്, മാസം കണ്ടാലും എടുത്തുകൂടാ, പിന്നെന്തുകൊള്ളും മാസം കണ്ടാലും എടുത്തുകൂടാ, പിന്നെന്തോ സാക്ഷി തള്ളണം, കണക്ക് നോക്കണം, എന്ത് മുഖനിയിലുണ്ട് എന്ന് മുജാഹിദിന്റെ ലേഖനം വായിച്ചു. മുഖനിയിലെ ഇബാറത്ത് കട്ടതാണ്, മുഖനിയിലെ ഇബാറത്ത് കട്ടതാണ്, അതിന്റെ നേരെ തൊട്ടടുത്തുണ്ട്. എന്താ ഉള്ളത്? സാക്ഷിയെ സ്വീകരിക്കണം, കണക്ക് തള്ളണം എന്നതാണ് പ്രബലമായ അഥവാ സ്വീകാര്യയോഗ്യമായ അഭിപ്രായം. കണക്ക് തള്ളണം എന്നതാണ്, കണക്ക് സ്വീകരിക്കണമെന്ന അഭിപ്രായം ശരിയല്ല. ഇത് എന്തുകൊണ്ട്? കണക്കുകാരുടെ വാക്കിന് ഇസ്ലാമിക ശരീരത്തിൽ ഒരു വിലയുമില്ല എന്ന് വ്യക്തമായി മുഖനിയുടെ തൊട്ട ഭാഗത്ത് തൊട്ട വരിയിൽ ഉണ്ട്. അത് കട്ടുവെച്ചിട്ട് മുജാഹിദ് ചന്ദ്രികയിൽ ലേഖനം എഴുതുന്നു. എന്തൊരു മുസീബത്താണിത് സഹോദരന്മാരെ! അല്ലാഹുവിന്റെ ദീന് മാറ്റി മറിക്കാൻ വേണ്ടി, മുസ്ലിമീങ്ങളെ പെരുന്നാളുകളിൽ ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടി, മുസ്ലിമീങ്ങളെ നിസ്കാരം നശിപ്പിക്കാൻ വേണ്ടി, എന്തിനധികം പറയണം? എന്റെ കയ്യിലുണ്ട് ഷബാബ് വാരിക, ഇൻഷാ അല്ലാഹ് ഞാനതൊന്നത് ചെയ്തെങ്കിൽ നമുക്ക് മാസപ്പറവിയിൽ വെച്ച് വായിക്കാം. അതിൽ നിങ്ങൾക്ക് കാണാം റമദാനിലെ നോമ്പ്. സുബിഹി വാങ്ങി കൊടുത്താലും ചായ കുടിക്കും, സുബിഹി വാങ്ങി കൊടുത്താലും ആവശ്യമുള്ള ഭക്ഷണം കഴിക്കാം എന്ന് ഷബാബ്. ഈ കഴിഞ്ഞ 1998 ജനുവരിയിലെ ഷബാബ്, ഈ ജനുവരി അല്ല, എന്റെ കയ്യിൽ ഒരു കുട്ടിയിലുണ്ട്, ഇൻഷാല്ലാഹ് ഞാൻ അവിടെ എടുത്ത് വായിക്കാം. ഇപ്പൊ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് നോമ്പ് വാത്തലാകണം, നിസ്കാരം വാത്തലാകണം, എല്ലാം പാത്രങ്ങളും എന്ന നിലക്ക് മുസ്ലിമീങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് മുജാഹിദ്. നമ്മുടെ സുന്നികളോട് ചെറിയ വാക്ക് ഞാൻ പറയുന്നു, നിങ്ങൾ തമ്മിലടിക്കല്ല, നിങ്ങൾ അഹലുമീങ്ങളെ ഗ്രൂപ്പ് തിരിക്കല്ല. അഹലുമീങ്ങൾക്കിടയിൽ ചില്ലറ മസാല തർക്കങ്ങളും സംഘടനാ തർക്കങ്ങളൊക്കെ ഉണ്ടാവും, അതിലൊന്നും നിങ്ങൾ തമ്മിലടിക്കല്ല, നിങ്ങൾ അഹലുമീങ്ങളെ ചീത്ത പറയല്ല, നിങ്ങൾ സുന്നത്തിന്റെ ഭാഗത്തിലടികളിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക. അപ്പൊ അഹലുമീങ്ങൾ അവരും ഒറ്റക്കെട്ടാവും. അർഹമ റാഹിമിനായ റബ്ബനെ നൽകട്ടെ. നമ്മൾ ഒരു വീട്ടികളായി പോകരുത്. എന്റെ നാട്ടിനകത്ത് പാർക്കടവിന്റെ സ്ഥലമുണ്ട്, അവിടെ ഒരു യോഗം നടന്നു, കോൺഗ്രസിന്റെ യോഗം, ഭയങ്കര യോഗം. കോൺഗ്രസിന്റെ ആ സംഗതി കോൺഗ്രസിന്റെ കൊടി കാണുന്നില്ല. അപ്പൊ കോൺഗ്രസിന്റെ യോഗം, പ്രതിഷേധ യോഗം, കമ്മ്യൂണിസ്റ്റ് അരക്കടുത്ത ഭാഷയിൽ ചീത്ത പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ യോഗം. രണ്ടു ദിവസം കഴിഞ്ഞപ്പോ കമ്മ്യൂണിസ്റ്റ് അരക്കൂടി കാണുന്നില്ല. അപ്പൊ കമ്മ്യൂണിസ്റ്റുകാരെ യോഗം ഭയങ്കര ജോറായി, കമ്മ്യൂണിസ്റ്റുകാരെ യോഗം, അതിൽ കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസിന് വേണ്ടി ചീത്ത പറയുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവിടെ മരിച്ചു പോയി മുക്കാന്നുള്ള ഒരാളുണ്ടായിരുന്നു. അവരുള്ള നിർദ്ദേശത്തേക്ക് മാനസിക രോഗിയാണ്, സുഖല്ല. ഇയാള് മമ്മുക്കാന്ന് പറഞ്ഞാളുടെ ബി ജെ പിന്റെ ഒരു കൊടിയും തലയിൽ കണ്ടേക്ക് വരുന്നത്, ബി ജെ പിന്റെ ഒരു കൊടിയും തലയിൽ കണ്ടിട്ട് മമ്മുക്ക വരുന്നത്. സ്റ്റേജിൽ എത്തുവായിട്ട് പറയാ, മാച്ചാറൽ ഉണ്ടായാല് കിട്ടുന്നത് ഞാൻ എടുത്ത് തലയിലിടും. ഇന്നലെ പൂവുള്ള കൊടിയാ കിട്ടിയത് പറഞ്ഞു മമ്മുക്ക. അപ്പൊ മൂന്ന് ദിവസം കൊടി എടുത്ത മമ്മുക്കയാ. ഇതുപോലെ പെരുന്നാളിന്റെ പേരിലും നോമ്പിന്റെ പേരിലും വിക്കാരത്തിന്റെ പേരിലും മദ്രസന്റെ പേരിലും നമ്മളെ സുന്നികളെ തമ്മിലടിപ്പിക്കുന്നത് ഈ സുഖല്ലാത്ത ഇയാളെ പോലെ നമ്മളിൽ കോൺഗ്രസിനെയും മാർക്സിനെയും തമ്മിലടിപ്പിക്കുന്നത് പോലെ സുന്നികളെ തമ്മിലടിപ്പിക്കുകയാണ് മുജാഹിദ്, സുന്നികളെ തമ്മിലടിപ്പിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി. അപ്പൊ നമ്മളെന്ത് ചെയ്യണോ? നമ്മൾ സുന്നത്തിയമായത്തിൽ വിശ്വസിക്കുന്നവര് എല്ലാവരും ഒറ്റ ഒന്നും സുന്നി കണ്ടില്ല, സുന്നത്തിയമായത്ത് ഒന്നും എല്ലാവരും ഷാഫിമതും അനഫിമതും അതുപോലെ തന്നെ കന്യത്തുസ്ഥാനും എല്ലാ സുന്നികളും സുന്നത്തിജമായത്തിൽ ഒന്ന്. ആ നിനക്ക് സുന്നത്തിജമായത്തിന് വേണ്ടി നിങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം, ഒറ്റക്കെട്ടായി നിങ്ങൾ നീങ്ങണം. നമുക്ക് ഗ്രൂപ്പും വഴക്കും പറഞ്ഞ് ആഹ്ലം നഷ്ടപ്പെടുത്തരുത്. സഹോദരന്മാരെ, പരിശുദ്ധം കൊടുത്താൽ
സ്വർഗത്തിൽ കടക്കുന്ന മോമിനികളും പറ്റി പറഞ്ഞ സ്ഥലത്ത് പറയുന്നു, ദുനിയാവിൽ വെച്ച് അവരുടെ തമ്മിൽ ചെറിയ ചില തർക്കങ്ങളും ചെറിയ ചെറിയ സംസാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിൽ കടക്കുമ്പോ അവരെ മനസ്സിൽ അതൊക്കെ നമ്മളങ്ങ് നീക്കിക്കളയും. നബിയേ, മുത്തഖികൾ മോമിനികൾ സ്വർഗത്തിലാണ് നബിയേ. ആ സ്വർഗത്തിന് വേണ്ടി വൈരാഗ്യങ്ങളും വിദ്വേഷങ്ങളും എല്ലാവരും കൈയൊഴിച്ച് അള്ളാഹുവിനെ തഖ്‌വ ചെയ്ത് സ്വർഗത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി നീങ്ങൂ മുസ്ലിമീങ്ങളെ. നരകത്തിന്റെ ശക്തമായ ഭീകരമായ നരകാന്തിയെ ഭയപ്പെട്ടുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കൂ. ഇവിടെ ഒരല്പം എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാർ, എസ് വൈ എസിന്റെ പ്രവർത്തകന്മാർ, അള്ളാഹു അവർക്ക് മറക്കത്ത് നൽകുമാറാകട്ടെ. നിങ്ങളെല്ലാം അവരിവിടെ തുടങ്ങി വെച്ച മദ്രസക്ക് വേണ്ടി നിങ്ങളെല്ലാവരും സഹായിക്കുക, നിങ്ങൾ സഹകരിക്കുക, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി നിങ്ങൾ എന്തൊക്കെ തായി ജീവിക്കുക. നമുക്ക് അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കും, റസൂലുള്ള സാധാരണക്കാരനല്ല എന്ന് തന്നെ നമ്മളെ മക്കളെ പഠിപ്പിക്കണം. നിസ്കാരത്തിന്റെ ഫർള് 16 തന്നെ പഠിപ്പിക്കണം. നിസ്കാരം നോമ്പിന്റെ ഫർള് 4 പഠിപ്പിക്കണം. ഇവിടെ നിസ്കാരവും നോമ്പും അതൊക്കെ ബാധ്യതയാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തുമ്പോൾ നമ്മുടെ മക്കളെ നമുക്ക് നരകത്തിലേക്ക് വിട്ടുകൊടുത്തുകൂടാ. ഈ ബോധം നിങ്ങൾക്കുണ്ടാകണമെന്ന് എല്ലാ മുമ്പടികളോടും ഈ സമയത്ത് പ്രത്യേകം വസിയത്ത് ചെയ്യട്ടെ. അർഹമുർ റാഹിമീനായ അൽ മലികുൽ ജബ്ബാറായ രാജസയ്യിദാ റഹ്മാനേ, പരിശുദ്ധ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസങ്ങളും കർമ്മങ്ങളും അറിയാത്ത സാധാരണക്കാർ പലരും സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന ഒരാഹ്ലു സമാനാണിത്. നീ ഞങ്ങളുടെ സഹോദരന്മാർക്ക് സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കണേ റഹ്മാനേ, സത്യത്തിലേക്ക് തിരിച്ചു വരാൻ ഭാഗ്യം നൽകണേ റഹ്മാനേ, സത്യത്തിലായി ഐക്യത്തോടെ ജീവിക്കാനും സത്യത്തിലായി മരിക്കാനും നിന്റെ സ്വർഗത്തിൽ ഒരുമിച്ചു കൂടാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണം റഹ്മാനേ. നമുക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സലാത്തിൽ ആരംഭിക്കാം. നമ്മളുടെ മരിച്ചുപോയ അയലുമീകളുടെ പേരിൽ, പ്രവർത്തകന്മാരുടെ പേരിൽ, മുമ്പിനികളുടെ പേരിൽ, ബാപ്പവും കുടുംബക്കാരുടെ പേരിൽ അല്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റു ചൊല്ലി ദുആ ചെയ്യണം. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് ദുആ കിതാബത്തുള്ള മജ്‌ലിസായി സ്വീകരിക്കണം.